നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വേനൽ ചൂടിന് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും, പ്രത്യേകിച്ച് നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന കേരളത്തിൽ കുതിച്ചുയരുന്ന ഒരു കാഴ്ചയ്ക്കാണ് പൊതുസമൂഹം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ അധികമായി പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ ഇവിടുത്തെ മുന്നണികൾ ഉഴുതുമറിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് പൊതുസമൂഹം സാക്ഷ്യം വഹിച്ചത്. ആ ഉഴുതുമറിച്ച ആ രാഷ്ട്രീയ ഭൂപടത്തിൽ ഈ കൂട്ടർ വിതച്ചത് വിവാദങ്ങളുടെ വിത്തോ അതോ വികസനങ്ങളുടെ വിത്തോ? പലപ്പോഴും സ്വന്തം പരാജയങ്ങൾ മറച്ചു പിടിക്കുവാൻ വേണ്ടി വിവാദങ്ങൾ സൃഷ്ടിച്ച്, വ്യക്തിഹത്യകൾ സൃഷ്ടിച്ച്, ഒപ്പം തന്നെ വർഗീയതയൊക്കെ പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ വികസന കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജനങ്ങൾ നേരിടുന്ന കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് ഈ കാലയളവിൽ കേരള ജനത സാക്ഷ്യം വഹിച്ചു. ഒപ്പം തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? എന്തെല്ലാം ഘടകങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണെ സ്വാധീനിക്കുക? ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രിക, അത് ജനങ്ങളുടെ കാതലായിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിൽ വിജയിച്ചു? ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഷെക്കേന ചർച്ച ചെയ്യുന്നു കേരളത്തിന്റെ മനസ്സ് ആർക്കൊപ്പം. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ, ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ സ്കോട്ട് സ്ലീബ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു സമുദായം എന്ന് പറയുന്നത്, ഈ പ്രചരണമൊക്കെ ബന്ധപ്പെട്ട് ശ്രദ്ധാകേന്ദ്രമായ ഒരു സമുദായം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ആ വിഷയങ്ങളിൽ ഇവരുടെ നിലപാട് എന്താണ്, ആരൊക്കെയാണ് ഈ മത മേലധ്യക്ഷന്മാരെ കാണാൻ പോകുന്നത്, അവിടെ അവർ നടത്തുന്ന പരാമർശങ്ങൾ എന്തൊക്കെയാണ്, ഈ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളൊക്കെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഈ പ്രചരണത്തിൽ വലിയ രീതിയിൽ ചർച്ചയാക്കാൻ ശ്രമിച്ചിരുന്നു. മാത്രമല്ല മറുസൈഡിൽ കാലങ്ങളായി വളരെ വലിയ രീതിയിലുള്ള അവഹേളനങ്ങളും നീതി നിഷേധങ്ങളും വിവിധ കോണുകളിൽ നിന്നും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം ഘടകങ്ങളായിരിക്കാം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തെ സ്വാധീനിക്കുക? ഫാദർ സ്കോട്ട് സ്ലീബ, നാളെ കേരളം വിധി എഴുതാൻ പോകുമ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ സംസാരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുക. കാരണം നമ്മുടെ വാക്കുകൾ പോലും ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്തരം സംസാരങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അതിന്റെ ആ ഒരു ഒരു ബോധ്യത്തിന്റെ നിറവിൽ നിന്നാണ് ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കുന്നത്. വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് കൂടുതലായിട്ടും ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവന്റെ മനസ്സ് മുൻ വർഷങ്ങളിലെ പോലെ അല്ലെങ്കിൽ മുൻ രീതികളിലെ പോലെ നിയതമായ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന രീതിയിലേക്കല്ല കേരളത്തിലെ രാഷ്ട്രീയം കടന്നു പോകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ മനസ്സ് പരിശോധിച്ച് നോക്കുമ്പോൾ നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം കണ്ടു കേട്ടു അതനുസരിച്ച് പോകുന്നു ഒരു അടിമ രാഷ്ട്രീയത്തിന്റെ, അടിമത്വത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ ആളുകളുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. പിന്നെ പരമ്പരാഗതമായ വോട്ട് ബാങ്കുകൾ പല പാർട്ടികൾക്കുണ്ട്. അത് ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള പാർട്ടികൾക്ക് അവരുടേതായ വോട്ട് ബാങ്കുകൾ നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് വിള്ളലുകൾ സൃഷ്ടിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെ നിറഞ്ഞൊരു കാര്യമാണ്. ആ വെല്ലുവിളികളെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ക്രൈസ്തവ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളും പുരോഹിതന്മാരുടെ ഒക്കെ അഭിപ്രായങ്ങളും അല്ലെ ആത്മായ നേതൃത്വത്തിന്റെ ഒക്കെ അഭിപ്രായങ്ങളും അവര് പൊതുവേദിയിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. കാലാകാലങ്ങളിലെ വോട്ട് ബാങ്കുകൾ വിള്ളൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ വിള്ളൽ ഉണ്ടാക്കിയത് എപ്രകാരം എങ്ങനെ എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഓടുമ്പോൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് ജനത്തിന്റെ മനസ്സ് അവബോധ മനസ്സിനെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിലേക്ക് തള്ളിക്കളയുക അല്ലെങ്കിൽ അവബോധ മനസ്സിൽ നിന്ന് കൊണ്ടുവരിക, ഈ ഒരു മനോഭാവമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാര് പുരോഹിതന്മാരെ വന്ന് കാണുമ്പോൾ അല്ലെ ആത്മായ നേതൃത്വത്തെ കാണുമ്പോൾ തങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മോഹനമായ വാഗ്ദാനങ്ങൾ അവർ പറഞ്ഞു പൊക്കോണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥത ഇവിടെ ക്രൈസ്തവ സമൂഹത്തോട്
അവർ പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ ക്രൈസ്തവ സമൂഹത്തോട് അവര് നീതി പുലർത്താൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ പല വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള സമൂഹത്തിൽ നിലനിന്നിട്ടുള്ള ക്രിസ്തീയ സമൂഹം അനുഭവിച്ചിട്ടുള്ള അവഗണനകളെ പരിഹരിക്കാൻ വേണ്ടി വേദി ഉണ്ടായിരുന്ന സമയങ്ങളിൽ പരിഹരിക്കാവുന്ന സാധ്യമാകുന്ന അവസരങ്ങളിൽ അവർ അതിന് ഒരു സഹായം എന്ന വണ്ണം ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ വന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് ഒരു പൊതുജനത്തിന്റെ മറവിൽ അല്ലെ അവരുടെ കണ്ണിൽ ഒരു മറവ് ഒരു പൊടിയിടുക എന്നുള്ളത് മാത്രമാണ് അവർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥത ഇല്ല. ഈ ആത്മാർത്ഥത ഇല്ലാത്ത പ്രവർത്തനങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട്. ക്രിസ്തീയ സമൂഹം മാത്രമല്ല ഇവിടുത്തെ ന്യൂനപക്ഷവും അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന വിഭാഗങ്ങളും ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്വാഭാവികമായ ഒരു ചിന്താധാരയെ നിയന്ത്രിക്കുവാനായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ മുൻവർഷങ്ങളിലെ പോലെ ഇവര് ജയിച്ചു പോയാലേ അവിടെ നിലനിൽക്കൂ, അവരില്ലെങ്കിൽ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ഇല്ല, അങ്ങനെ ഒരു ചിന്തയോടുകൂടെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രമാത്രം ഒരു ധ്രുവീകരണം, അത് സാമുദായിക ധ്രുവീകരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിന്റെ പ്രത്യേകമായ അല്ലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുകൾ, അവരുടെ അവസരോചിതമായ നിലപാടുകൾ ഇവിടുത്തെ നിഷ്പക്ഷമായി നിൽക്കുന്ന പൊതുസമൂഹം കാണുന്നുണ്ട്. അവരുടെ വോട്ടിനെ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു എൻ ബ്ലോക്ക് ആയിട്ട് ഒരു വിഭാഗം വോട്ട് ചെയ്യും എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം ആ രീതിയിലേക്ക് ഇവിടുത്തെ ആവശ്യമില്ലാത്ത അനാവശ്യത്തിലുള്ള കുറെ അപവാദങ്ങളും കുറെ പ്രചരണങ്ങളും വഴി അത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഒപ്പം തന്നെ ഫാദർ സ്കോട്ട് സ്ലീവ, പ്രത്യേകിച്ച് ഈ ക്രൈസ്തവരുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഓരോ ഇലക്ഷൻ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇലക്ഷന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ, ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർ അധികാരത്തിൽ എത്തുന്നത് സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് നാടിന്റെ വികസനത്തിന് വേണ്ടി എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ കാലയളവിൽ പ്രത്യേകിച്ച് ക്രൈസ്തവരെ പല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അത് CPM ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, പലരും ക്രൈസ്തവരെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഭയപ്പെടുത്തലിന്റെ ഒരു മനോഭാവത്തോടെ ആണ് എന്ന് പല ക്രൈസ്തവരും ആശങ്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സമുദായത്തിന് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യും എന്നതിനേക്കാൾ ഒക്കെ അപ്പുറത്ത് ഒരു ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ ഇന്നയാൾ അധികാരത്തിൽ വന്നാൽ ഇന്നത് സംഭവിക്കും, ഇന്നയാൾ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇന്നത് സംഭവിക്കുകയില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരു വികസനം, ഒരു വളർച്ച, അതിനേക്കാൾ ഉപരി ഒരു ഭയപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു ആശങ്ക പല ക്രൈസ്തവരും പങ്കുവെക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഫാദർ സ്കോട്ട് സ്ലീം? ഇവിടെ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയാൽ ഇവിടെ സാമൂഹിക സാംസ്കാരിക നേതൃത്വങ്ങളാണ് ഇവിടെ എപ്പോഴും കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അവരുടെ ഒരു അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അത് ഏത് മതമായിക്കൊള്ളട്ടെ, അവർക്ക് ഒരു ആത്മീയ നേതാവുണ്ട്. അവരുടെ ആത്മീയ നേതാവ് പറയുന്ന കാര്യങ്ങൾ ഒരു 80% ആളുകളും അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകുന്നു എന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഒരു ചിന്ത പ്രബലമായിട്ട് ഇവിടുത്തെ മൂന്ന് പ്രമുഖ പാർട്ടികളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഒന്നൊന്നിനെ ചീഞ്ഞാലേ വളമാകൂ എന്ന് പറയുന്നത് പോലെ ഒന്നിനെ ഒന്ന് അല്പം ചീഞ്ഞ് കാണിച്ചുകൊണ്ട് മറ്റൊന്നിന് വളമാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയുടെ പൊതുവികസനം ഇവിടെ ന്യൂനപക്ഷത്തിനും ബഹുഭൂരിപക്ഷം വരുന്ന സമുദായത്തിനും സമൂഹത്തിനും അത് ഏത് വിശ്വാസത്തിനും നിൽക്കുന്നവരായിക്കോട്ടെ അവർക്കൂടെ സ്വസ്ഥതയോടുകൂടെ ജീവിക്കുവാൻ വേണ്ടിക്കും നമ്മുടെ ആളുകൾ കേരളത്തിൽ നിന്ന് മറ്റു വിദേശ രാജ്യങ്ങളിൽ കുടിയേറി പോകുന്നത് അവരെ ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി ഇവിടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിൽ അവരെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ആർക്കും സംസാരിക്കാൻ ഇവിടെ താല്പര്യമില്ല. പകരം അവരധികാരത്തിൽ വന്നാൽ നിങ്ങൾ ആക്രമിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായി നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന സ്വസ്ഥതയോടുകൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ സ്വാഭാവികമായ ഒരു ചിന്ത അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കടന്നു പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഒരു വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് ഇവിടുത്തെ അടിസ്ഥാനപരമായ ആളുകളുടെ വിഷയങ്ങളെ അവർക്ക് അഡ്രസ് ചെയ്യാൻ താല്പര്യമില്ല. പകരം മതം, ജാതി, സമുദായ അല്ലെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇവിടെ ജാതിയാണ്, ഇവിടെ മതമാണ് ഈ വക കാര്യങ്ങൾ ചിന്തിക്കപ്പെടുന്നത്. അതേസമയം ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായി കൊണ്ട് മാറിയിരിക്കുന്ന ഈ ക്രിസ്ത്യാനിയ സമൂഹത്തെ, ക്രിസ്ത്യൻ സമൂഹത്തെ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ വിവിധ കമ്മീഷനുകൾ വെച്ച് പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കമ്മീഷന്റെ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കമ്മീഷനുകളുടെ പേരുകളൊന്നും പറയുന്നില്ല. പക്ഷെ കമ്മീഷനുകൾ വെച്ച് നടത്തിയ പഠനങ്ങൾ പോലും പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണെന്ന് പറഞ്ഞ് കേരള സ്റ്റോറിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ്, ചങ്കും ചങ്കുമാണ്. പക്ഷെ കേരളത്തിന് പുറത്തോട്ട് പോയാൽ ഞങ്ങൾ നിങ്ങളെ ഒരു വിധത്തിൽ കാണിച്ചു തരാം. ഇവിടെ കേരളത്തിൽ നിന്ന് ബഹു അല്ലെങ്കിൽ മണിപ്പൂരിന് വേണ്ടി നൈറ്റ് മാർച്ച് ഒക്കെ നടത്തി ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണോ വലിയ ആളുകളാണെന്നൊക്കെ പറയുകയും അതേസമയം കേരളം വിട്ടാൽ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ, അതായത് ഈ നസ്രാണി സമൂഹം, രണ്ട് ബ്രെഡുകളുടെ ഇടയിൽ വെക്കുന്ന ഒരു ജാമിനോ അല്ലെ ഒരു ചീസിനോ തുല്യമാണ്. രണ്ടു പേർക്കും ഒരുപോലെ നമ്മളെ ഉപയോഗിക്കണം. ആ ഉപയോഗ രാഷ്ട്രീയത്തിന്റെ ആ ഒരു ഉപയോഗ അല്ലെ ഒരു ഉപഭോക്തൃ സംസ്കാരത്തിന്റെ പരിണിത ഫലമാണ്
നമ്മളെ പേടിപ്പിച്ച് കൂടെ നിർത്താനായിട്ട് ശ്രമിക്കും. ഞങ്ങൾക്ക് പേടിയില്ല, മറിച്ച് ഞങ്ങൾ എങ്ങനെയും ജീവിച്ചു കൊള്ളാം, അല്ലെ ഞങ്ങൾ നിലനിൽക്കുന്ന ഒരു ബോധ്യത്തോടു കൂടെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്ന വേദി ഈ വോട്ടിംഗ് പാറ്റേൺ ആണ്. അപ്പൊ ഞങ്ങൾ വോട്ട് ചെയ്ത് കാണിച്ചു തരാം എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ആളുകൾ, ഇവിടുത്തെ സമുദായിക നേതാക്കന്മാർ മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മാറും. അപ്പൊ പിന്നീട് നമുക്ക് ഇവിടെ വികസനത്തെ കുറിച്ച് ചർച്ചയാവും, ഇവിടുത്തെ സാമൂഹിക പെൻഷനെ കുറിച്ച് ചർച്ചയാവും, ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതാവസ്ഥകളെ കുറിച്ച് അവന്റെ നിലവാരങ്ങളെ കുറിച്ച് ചർച്ചയാവും. അതിന് താല്പര്യമില്ല, മറിച്ച് ഞങ്ങൾക്ക് കസാര നിലനിർത്തണം. ആ കസാരയ്ക്ക് നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ ആധ്യാത്മികതയും ഒരുപോലെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പ്രവണത, അത് പേടിപ്പിക്കൽ നയത്തിന്റെ ഭാഗം തന്നെയാണ്. ആ ഒരു അവസ്ഥകളെ മാറുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ടി ദേവപ്രസാദ്, നമ്മൾ ഈ ഇലക്ഷൻ കാലയളവിൽ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രത്യേകിച്ച് ഈ പ്രകടന പത്രിക എന്നൊക്കെ. ഈ പ്രകടന പത്രികയൊക്കെ കോമഡി അല്ലേ എന്ന് പറഞ്ഞ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പ്രസ്താവന അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പ്രകടന പത്രികകളിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഈ രാജ്യത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ, ഈ പൊതുസമൂഹത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അവർ സ്വീകരിക്കുന്ന ഒരു നിലപാട്, അവരുടെ ഒരു ഐഡിയോളജി, അതാണ് പ്രകടന പത്രികകളിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും അത് വലിയ രീതിയിലൊന്നും ചർച്ച ആകുന്നില്ല. അതിൽ മുന്നോട്ട് വയ്ക്കുന്ന ഡെവലപ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പല വിഷയങ്ങളിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്താണ്, അത്തരത്തിലൊന്നും ചർച്ചകളൊന്നും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ഇലക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഈ 2024 ഇലക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട്, ക്രൈസ്തവ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ മറ്റ് സമുദായങ്ങളെയും മറ്റ് സമൂഹങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കാർഷിക മേഖല, ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം ഈ രാജ്യസുരക്ഷയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം വിഷയങ്ങളിലൊക്കെ ഈ മുന്നണികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, CPM, BJP, അവർ മുന്നോട്ട് വെച്ച ഈ പ്രകടന പത്രിക ജനങ്ങളുടെ ഒരു ആശങ്കകൾ പരിഹരിക്കുന്നതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്? നമുക്ക് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള ഒരു സമയമില്ല, എങ്കിൽ പോലും കാതലായിട്ടുള്ള പോയിന്റ്സ് അങ്ങേക്ക് ഒന്ന് പങ്കുവെക്കാം. ശ്രീ ടി ദേവപ്രസാദ്. 18-ാമത് ലോക്സഭ തെരഞ്ഞെടുപ്പില് BJP യും കോൺഗ്രസും മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രകടന പത്രികകളാണ് പ്രധാനമായും നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഇന്ത്യ ഭരിക്കാൻ സാധ്യതയുള്ള രണ്ട് പാർട്ടികളാണവ. ബാക്കി പാർട്ടികൾ കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് 543 സീറ്റിൽ, വെറും 42 സീറ്റിലാണ് മത്സരിക്കുന്നത്. ജയിക്കാൻ പോകുന്നത് ഒരു 10-ൽ താഴെ സീറ്റുകളായിരിക്കും. 10-ൽ താഴെ സീറ്റുകൾ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നിലനിർത്തുമെന്ന് പോലും അവർക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പാർട്ടി. മറ്റത് BJP, അവർ 400 സീറ്റിലധികം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അവർ വച്ചു പുലർത്തുന്നുണ്ട്. അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ജയിക്കുമെന്നൊരു പ്രതീക്ഷ വന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞും കുറെ കൂടെ ബെറ്റർ ആകാം, ഒരു പക്ഷേ അധികാരം കിട്ടാം. അപ്പൊ ഈ മൂന്ന് എങ്കിൽ പോലും ഈ മൂന്ന് പാർട്ടികളുടെയും പ്രകടന പത്രികയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മൂന്ന് പാർട്ടികളെ മാത്രം നോക്കിയാൽ, ബാക്കിയുള്ള പാർട്ടികളിലേക്ക് ഞാൻ വരുന്നില്ല, മൂന്ന് പാർട്ടികളിലേക്ക് പ്രകടന പത്രികയിൽ നോക്കണ്ട് കടന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിക്കപ്പെടുന്നത് മതപരമായ ഒരു ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. ഇപ്പൊ BJP യെ സംബന്ധിച്ച് അവർ പ്രഖ്യാപിതമായി പറയുന്നുണ്ട് ഞങ്ങൾ ഹിന്ദു അജണ്ട നടപ്പാക്കുന്നവരാണ്, അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഭാഷ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള പേരിലും മത സംസ്കാരം എന്നുള്ള പേരിലും ഒക്കെ അവര് അവരുടെ പ്രകടന പത്രിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസും ഇടതുപക്ഷങ്ങളും BJP ഹിന്ദുക്കള് BJP പോയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോ കിട്ടാവുന്ന ഇവിടുത്തെ രണ്ടാമത്തെ പ്രബല സമുദായമായ മുസ്ലിമുകളാണ് എന്നുള്ളതുകൊണ്ട് മുസ്ലിമുകളെ തൃപ്തിപ്പെടുത്തക്ക രീതിയിൽ അവരുടെ കാര്യങ്ങൾ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനിടയില് ക്രൈസ്തവർ എന്നോ ബറ്റ് പറയുന്ന വേറെ ജൈന ഇങ്ങനെ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒന്നും താല്പര്യങ്ങളൊന്നും ആരും കാര്യമായി ഗൗനിച്ചിട്ടുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ അവർക്ക് ശക്തിയുള്ള ചില കേന്ദ്രങ്ങളിൽ വരുമ്പോൾ അവരെക്കുറിച്ചൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഈ കണ്ട ഇപ്പൊ പൂർത്തിയാകുന്ന 40 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തില്, ഏതാണ്ട് കേരളത്തിൽ 40 ദിവസം 45 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വന്നു, ഒന്നും ഇതൊന്നും ശക്തമായി വന്നിട്ടുമില്ല. നമുക്കറിയാം കേരളത്തിലെ ഇടതുമുന്നണി പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉന്നയിച്ചത് പൗരത്വ നിയമം മാത്രമാണ്. പൗരത്വ നിയമം പിണറായി വിജയൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രസംഗിച്ചത് പൗരത്വ നിയമത്തിൽ അവരെടുത്തിരിക്കുന്ന നിലപാടിനെ കുറിച്ചാണ്.
പൗരത്വ നിയമത്തിൽ അവർ എന്ത് നിലപാടെടുത്താൽ അതിന് എന്തുമാത്രം വിലയുണ്ടെന്നുള്ളത് എല്ലാ മുസ്ലിമുകൾക്കും അറിയാം, ക്രിസ്ത്യാനികൾക്കും അറിയാം. പൗരത്വ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ്, അത് നടപ്പാക്കിയാല എന്ന് പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അത് നടപ്പാക്കാതിരിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. പക്ഷെ അവർ അത് മാത്രം വിഷയമാക്കി, അതുകൊണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള ഭരണ ദുശ്ചെയ്തികൾ ഒളിച്ചു വെക്കാൻ അവർക്ക് സാധിച്ചു എന്നായിരിക്കും അവർ വിശ്വസിക്കുന്നത്. ഇപ്പം വെള്ളത്തിനും വൈദ്യുതിക്കും എല്ലാം വില കൂട്ടി, പെട്രോളിന് വില കൂട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനം മറന്നുപോയി എന്നൊക്കെ. പൗരത്വ നിയമത്തിൽ മാത്രം കോൺഗ്രസും ഏതാണ്ട് മുസ്ലിങ്ങളെ ഒരു പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പൗരത്വ നിയമത്തിൽ ഞങ്ങൾ അത് ചെയ്തു, അല്ലെങ്കിൽ ഷാബാനു കേസും പോലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അവർക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ പോലും ഇടതുപക്ഷത്തെ പോലെ സാധിക്കുന്നില്ല. ഒരു നമുക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയം കഴിഞ്ഞ ഒരു 10-50 വർഷമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ബി ജെ പി പറയുന്നതിനകത്തൊരു കഥയുണ്ട്. മുസ്ലിം വോട്ടുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവർ പലതും ചെയ്യുന്നുണ്ടായിരുന്നു, ചെയ്താലും പക്ഷെ അതിൽ നിന്നൊരു പ്രയോജനം എടുക്കാൻ കോൺഗ്രസ് സാധിച്ചിട്ടില്ല. ഇപ്പം നമുക്കറിയാം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഷാബാനു കേസിലുണ്ടായ ആ സുപ്രീം കോടതി വിധി മറികടക്കാനുണ്ടാക്കിയ ഒരു കേന്ദ്ര നിയമമാണ് ഒരുപക്ഷെ ബി ജെ പി ഇതുപോലെ വടക്കേ ഇന്ത്യയിൽ പ്രസക്തമാക്കി, ബി ജെ പി മുസ്ലിമുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി രാജ്യത്തെ നിയമങ്ങൾ പോലും രാജീവ് ഗാന്ധി കോൺഗ്രസ് വളച്ചൊടിക്കുന്നു. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും പിന്നെ ബി ജെ പി ഉപയോഗിക്കുന്ന തന്ത്രം അതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് രാജസ്ഥാനി പ്രചരണത്തിന് ചെന്നപ്പോൾ പ്രധാനമന്ത്രി അവിടെ സംസാരിച്ചത് കോൺഗ്രസിന്റെ മുസ്ലിം പ്രകടനത്തെ കുറിച്ചാണ്. അതിനെതിരെ അവര് ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തെങ്കിലും ഈ മോദി പറഞ്ഞിരിക്കുന്ന മോദി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ചുള്ള നിജസ്ഥിതി എന്താണെന്ന് കോൺഗ്രസ് വെളിപ്പെടുത്തിയിട്ടില്ല. അതായത് കോൺഗ്രസിന്റെ ഈ സംവരണ നയങ്ങൾ, ഇപ്പം നമുക്കറിയുന്നത് പോലെ മുസ്ലിംകൾക്ക് ജാതി തിരിച്ച് സംവരണം ഉള്ളത് കേരളത്തിലും കർണാടകത്തിലും മാത്രമാണ്. ആന്ധ്രാപ്രദേശിലൊരു സംവരണത്തിന് കോൺഗ്രസ് 2004 ശ്രമിച്ചു, അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു, അത് ആ കേസ് ഇപ്പൊ സുപ്രീം കോടതിയിലുണ്ട്. അതിനെക്കുറിച്ചാണ് മോദി പരാമർശിച്ചത്. ഇപ്പൊ മോദിയെ സംബന്ധിച്ചോളം മോദി വളരെ പഠിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള സത്യമാണ്. പക്ഷെ അതിനുള്ള കൗണ്ടർ ഇപ്പം ഈ സുപ്രീം കോടതിയിൽ ആന്ധ്രാപ്രദേശിൽ 2004 കോൺഗ്രസ് പാർട്ടി മുസ്ലിമുകൾക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ച ആ സംവരണം ഏതാണ്ട് 5-4%, 5% സംവരണമാണ് അവർ പ്ലാൻ ചെയ്തത്. അത് സംബന്ധിച്ചുള്ള കേസ് കോടതിയിലുണ്ട്. അത് ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞത് 50% എന്നുള്ള ഭരണഘടന സുപ്രീം കോടതി ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് അതുകൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല. 46% ഉണ്ട്, അപ്പൊ 5% പറഞ്ഞു തോന്നുന്നു, 51 ആകും, അതുകൊണ്ട് പറ്റിയാലെന്നും പറഞ്ഞാണ് ഹൈക്കോടതി തള്ളിയത്. അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് സുപ്രീം കോടതി അതിന്റെ ഒരു വിധി പറയാതിരിക്കുകയാണ്. വിധി പറയാന്ന് പറഞ്ഞ വാദം കേട്ടിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞത് ആദ്യം EWS സംബന്ധിച്ചുള്ള, EWSലാണ് സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള സംവരണം ഏർപ്പെടുത്തിയപ്പോഴാണ് അതിനകത്ത് 10% സംവരണം വന്നപ്പോൾ അത് 50% കടന്നു. അത് സംബന്ധിച്ചുള്ള ഒരു വിധി പറഞ്ഞതിന് ശേഷം ഇത് പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. അത് സംബന്ധിച്ചുള്ള വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ച സംവരണ ന്യായമാണ്, ആ സംവരണത്തിൽ തെറ്റില്ല, 50% കടന്നുകൊണ്ട് തെറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആന്ധ്രയിൽ കോൺഗ്രസ് നടത്താൻ പ്രഖ്യാപിച്ചിരുന്ന പിന്നെ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച നിയമം സംബന്ധിച്ചുള്ള വിധി എന്താകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മോദി പറഞ്ഞതിനകത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു പ്രീണന നയം നടത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ പിന്നെ പിണറായി വിജയൻ പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെയ്തു ചെയ്തു എന്ന് പറയാണ്ട് ഒരു ഒരു ബാധ്യതയില്ല. അതായത് ഒരു ഡിഫൻസിൽ പ്രതിരോധത്തിൽ കളിക്കേണ്ടി വന്നതുകൊണ്ട് കോൺഗ്രസിനും ഈ കേരളത്തിൽ പിണറായി വിജയന്റെ കാലത്ത് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഭരണത്തിലൂടെ ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ തിന്മകളെ കുറിച്ച് ഒന്നും പറയാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പോലും സാധിച്ചില്ല. എപ്പോഴും കോൺഗ്രസിന് പ്രതിരോധത്തിൽ നിന്ന് ഞങ്ങൾ മുസ്ലിമുകളുടെ സംരക്ഷകരാണെന്ന് വരുത്തി തീർക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന അൻവറിനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്ന സമസ്ത ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരമാധികാര ബോഡി ഭിന്നതയുണ്ട്, അവർ ഒരു വലിയ ഭാഗം ഇപ്പൊ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ, അത് എങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ഈ ഈ ഒരു പിന്തുണ മേടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ആരും പരിഗണിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഒരു ഒരു ഇഷ്യൂ ആക്കുന്നതായിട്ടോ വന്നിട്ടില്ല. പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി മോഡി കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചു. അദ്ദേഹം കേരളത്തെ കുറിച്ച് എന്തുകൊണ്ട് കേരളത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യ വിട്ടു പോകേണ്ടി വരുന്നു, ഇവിടെ വികസനം ഇല്ലാത്തത് കൊണ്ടാണ്, എന്തുകൊണ്ട് ഇവിടെ എപ്പോഴും വികസനത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല, ഇവിടെ വർഗീയത സംസാരിക്കേണ്ടി വരുന്നു, വികസനം ഇല്ലാത്തത് കൊണ്ടാണ്, ആണ് ഈ 20-70 വർഷമായിട്ട് ഈ രണ്ട് മുന്നണികളും കേരളം നശിപ്പിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനും ബദലായിട്ട് കേരളത്തിൽ എന്ത് ചെയ്യുമെന്നോ, അദ്ദേഹം പറയുന്ന വന്ദേ ഭാരത് വന്നോ, അല്ലെങ്കിൽ ഇപ്പം അവര് പിന്നെ അവരുടെ പ്രകടന പത്രിക അല്ല അവര് വലിയ നേട്ടമായിട്ട് പറഞ്ഞിരിക്കുന്ന മംഗളായന്റെ വിജയവും
ചന്ദ്രയാന്റെ വിജയം ഒക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നതൊക്കെ. അതിനെന്തുമാത്രം ഇവരുടെ ഒരു അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിൽ വന്നതുകൊണ്ട് എന്തുമാത്രം അതിനകത്ത് സംഭാവന ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒന്നും നമുക്കറിയത്തില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇത് ചർച്ചയാകാത്ത വലിയ സങ്കടകരമാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക നമ്മൾ ഒരുപക്ഷെ കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹത്തിന് വലിയ ആഭിമുഖ്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ പ്രകടന പത്രിക പറഞ്ഞിരിക്കും ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് കൊടുത്തിരിക്കുന്ന സംവരണം പോലും എല്ലാ സമുദായത്തിനും വേണ്ടി മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുക അവരുടെ പ്രകടന പത്രികയിൽ. അവർ വന്നാൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ആ സംവരണം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മുന്നോക്ക സമുദായം അല്ലെ സംവരണം കിട്ടാത്ത സമുദായത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി ഒരു 10% സംവരണം ഏർപ്പെടുത്തി. അത് എല്ലാവർക്കും കൂടി ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ സംവരണത്തിന് എന്തുമാത്രം പ്രസക്തി ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തും. സംവരണത്തിലാണ് ജാതി സംവരണം, ജാതി തിരിച്ചുള്ള ഇതെല്ലാമാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഒരു ഒരു പ്രത്യാശയുടെ അല്ലെങ്കിൽ ഒരു ഒരു പ്രതീക്ഷയുടെ ഒരു അന്തരീക്ഷമല്ല ഈ പ്രകടന പത്രികകൾ ഒന്നും തരുന്നത്. പ്രകടന പത്രികകളിൽ ഒരു പക്ഷേ കൂടുതൽ ബെറ്റർ എന്ന് നമുക്ക് പറയാവുന്ന ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയായിരിക്കും. കാരണം ന്യൂനപക്ഷം ക്രൈസ്തവർക്ക് സംരക്ഷണം കൊടുക്കുക, അത് അവരെ സംബന്ധിച്ച് ഒന്നൊരു പ്രശ്നമല്ല. ഇപ്പം മണിപ്പൂരിൽ എന്നുണ്ടായി അവർക്ക് ഇവിടെ ഇരുന്ന് പ്രസ്ഥാനം ഇറക്കാനല്ല അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അവർക്ക് അവിടെ ഒന്നും ആരും ഇല്ല. അപ്പൊ ഇത് ഇപ്പം പിന്നെ നമ്മൾ ഈ പക്ഷേ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു കാര്യം കൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു ശ്രീ തേജപ്രസ ഈ മൈനോറിറ്റീസ് എന്ന ഒരു കാറ്റഗറിയിൽ അവർ ആകപ്പാടെ ഒരു സെക്ഷനിൽ മാത്രമാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ അതെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അല്ല അതിക്രമങ്ങൾ ഇൻക്ലൂഡിംഗ് ക്രിസ്ത്യൻസ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്കും അതെ മുസ്ലിം സമുദായം എന്നുള്ളതാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സമുദായത്തെ കണക്കാക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പ്രകടന പത്രികകൾ എഴുതി വെച്ചിരിക്കുന്നതിൽ പറഞ്ഞതാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ CPM-ന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മണിപ്പൂരിൽ എന്ത് ചെയ്യാൻ പറ്റി? ഓക്കെ ഇപ്പം അവർ വലിയൊരു പരസ്യം ദീപിക കൊടുത്തിരിക്കുന്ന ഒരു പരസ്യം മണിപ്പൂർ ഓർക്കുന്നു ഓർമ്മിക്കുന്നുണ്ടോ, മണിപ്പൂർ മറന്നോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ പോലെ ഒരു സംഭവം ഉണ്ടായിട്ട് CPM-ന് എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പറയുന്ന വടക്കേ ഇന്ത്യയിലൊക്കെ പിന്നെ സമുദായ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങൾ പോലും പലതും ആക്രമിക്കപ്പെടുന്നുണ്ട്, ഇതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടെന്നും അത് ശരിയല്ലെന്നും പറയുന്ന ഈ കോൺഗ്രസ്സുകാർ, അവിടെ കോൺഗ്രസ്സുകാരുള്ളവർ അവർ നമ്മളെ സംരക്ഷിക്കാൻ എന്തെങ്കിലും അവിടെ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമുക്കറിയാലോ ഇവിടെ ഇപ്പം കേരളത്തിൽ ആണെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ പെട്ടെന്ന് ബാക്കിയുള്ള പാർട്ടിക്കാർ വന്നാൽ അങ്ങനെ വന്ന് ഉള്ള ഒരു സംരക്ഷണം, അത്തരത്തിലുള്ള ഒരു ഒരു സംഭവം നമ്മൾ ഇവിടെ അവിടെ കാണുന്നില്ല. അവരിങ്ങനെ പ്രസ്താവന ഇറക്കാൻ വരുന്നുണ്ടല്ല. ഇവർ ആർക്കും ഒരു ക്രൈസ്തവ സമൂഹത്തോടോ ക്രൈസ്തവ ന്യൂനപക്ഷത്തോടെ ഒരു ആഭിമുഖ്യമുള്ളതുപോലെ തോന്നാത്ത രീതിയിൽ ദയനീയമായിട്ടുണ്ട് പിന്നെ ഈ പ്രകടന പത്രികകൾ തരുന്ന ചിത്രം. ഓക്കെ ശ്രീ കേരളത്തിലാണ് പക്ഷെ അതിന്റെ അതുമായിട്ട് വ്യത്യാസം. ബന്ധപ്പെട്ട് ഒരു ഒരു കാര്യം ഒരു അറിവിന് വേണ്ടിയിട്ട് അങ്ങയോട് ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രകടന പത്രികകൾ രൂപവത്കരിക്കുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഈ ജാതി സെൻസസ് ഒപ്പം തന്നെ ഈ സംവരണത്തിന്റെ പരിധി ഉയർത്തുന്ന കാര്യം, EWS-മായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പദ്ധതികൾ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനങ്ങൾ, ഈ വാഗ്ദാനങ്ങളൊക്കെ നൽകുമ്പോൾ ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ഇവർ നടത്തുന്നുണ്ടോ? അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ്, ഇന്നതൊക്കെ വാഗ്ദാനം ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ആശങ്കകൾ ഇന്നതൊക്കെയാണ്, അത് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഒരു അഭാവമാണോ നടക്കുന്നത്? അതോ ജനങ്ങളുമായിട്ട് യാതൊരു കൺസൾട്ടേഷനും ഇല്ലാതെ ഇത് ചെയ്യുന്നതാണോ? ഒരു അറിവിന് അല്ല വേണ്ടിയിട്ടാണ് ഇപ്പൊ ചോദിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഉണ്ടെങ്കിൽ ചിദംബരമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചത് അറിയപ്പെടുന്ന ഒരു പിന്നെ കർഷക വിരുദ്ധനും അല്ലെങ്കിൽ അദ്ദേഹം ചില ഈ അദ്ദേഹത്തിന് പണം കിട്ടുന്ന ആൾക്കാരോട് എന്ത് വേണേലും ചെയ്യുന്നതായിട്ട് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് കോൺഗ്രസിന്റെ ഉണ്ടാക്കിയ ചിദംബരമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴും ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെ സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 100-150 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പൊ അത് പിന്നെ ഈ പ്രകടന പത്രികയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രകടന പത്രിക ഗൗരവമായി ആരെങ്കിലും എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം നമ്മളെ പിതാക്കന്മാരെ കാണാൻ ഇപ്പൊ ഡൽഹിയിൽ നിന്നൊക്കെ ഇന്നലെ ഒരാൾ ഇറങ്ങി ഒരു ലെഫ്റ്റനന്റ് ഗവർണർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ കോൺഗ്രസിന്റെ ആൾക്കാർ എല്ലാവരും ഈ പിതാക്കന്മാരെയൊക്കെയാണ് സാറിന് കാണുന്നല്ല, അതായത് സമുദായ നേതാക്കന്മാരെയൊന്നും ആരും കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവരോട് ചോദിക്കാൻ ഇതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് അവർ എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ഇല്ല പഠിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഓക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ, ചോദിക്കുന്നില്ല അതിന്റെ പ്രതികരണം. അപ്പൊ അസത്തിൽ ഇതിനെക്കുറിച്ചാണ് പ്രതികരിക്കേണ്ടത്. ഈ പ്രകടന പത്രികയിൽ കൊക്കാവെല്ലിൽ അച്ഛൻ ദീപിയിൽ എഴുതിയ ഒരു ലേഖനത്തിലൂടെ മാത്രമാണ് ഈ പ്രകടന പത്രികയെക്കുറിച്ച് എന്തെങ്കിലും ഒരു 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 ഗൗരവതരമായ ഒരു വിലയിരുത്തൽ ഒരു ഒരു ക്രൈസ്തവ പ്രസിദ്ധീകരണത്തിൽ വന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നു കഴിയുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ, ഇപ്പൊ ഞങ്ങളെ സഹായിക്കണം അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സംഭവിക്കും ഇത് സംഭവിക്കും. ഇനി ഭയപ്പെട്ടൊന്നും ആരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള എനിക്ക് തോന്നുന്നു. കാരണം ആരും ആരെയും സംരക്ഷിക്കാനൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ ഓക്കെ സമൂഹത്തിൽ മാറ്റം വരാതെ
ഈ സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരാതെ ആക്രമിക്കപ്പെട്ടാൽ, ഇപ്പം കേരളത്തിൽ കുറച്ചുകൂടെ ശക്തിയുള്ളതുകൊണ്ട് ആക്രമണങ്ങൾ കുറഞ്ഞിരിക്കുമായിരിക്കും. ഓക്കെ. വടക്കേ ഇന്ത്യയിലും ബാക്കിയുള്ള ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഗവൺമെന്റ് കുറച്ചുകൂടെ സംരക്ഷം ആയതുകൊണ്ടും ആക്രമണങ്ങൾ അല്ല, അവിടെയും കുറച്ചുകൂടെ ശക്തിയുണ്ട്. ഇപ്പൊ കർണാടക പോലും അങ്ങോട്ട് ആക്രമണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ബാംഗ്ലൂരിലൊക്കെ മംഗലാപുരത്തൊക്കെ ക്രൈസ്തവർക്ക് ശക്തി ഉണ്ടായിട്ട് എന്തുമാത്രം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ ഉടനെ ഇത് വർഗീയതയാവും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഇങ്ങനെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ ഇത് വർഗീയതയാവും. അതാണ് അക്കാര്യത്തിലാണ് എനിക്ക് മോദിയോടും ഇത് താല്പര്യമുള്ളത്. മുസ്ലിംകളെ അല്ലെങ്കിൽ മുസ്ലിംകളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയതയാവും. പക്ഷെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ലവ് ജിഹാദിന്റെ ഇരകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാവും. അതാണ് നമ്മുടെ നാട് ഓക്കെ അനുഭവിക്കുന്ന ഒരു ദുരിയോഗം. ഓക്കെ പക്ഷെ ഓക്കെ ഈ ഒരു പശ്ചാത്തലത്തിലും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ജാഗ്രതയോടെ പഠിക്കാൻ, ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞ മൂന്ന് മുന്നണികളിലും പെടുന്ന സ്ഥാനാർത്ഥികളിലും അല്ലെ മൂന്ന് മുന്നണികളുടെയും ആറ്റിറ്റ്യൂഡ് ഇതാണ്. പക്ഷെ ഈ ആറ്റിറ്റ്യൂഡിനിടയിലും നമുക്ക് വേണ്ടി കുറച്ചെങ്കിലുമൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നവരുണ്ടോ എന്നുള്ളതാണ്. കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് വരും സ്നേഹത്തോടെ, അവര് നമ്മുടെ മതത്തിൽപ്പെട്ടതാണ്, അവരുടെ പേര് ഫ്രാൻസിസ് എന്നാണ്, അവരുടെ പേര് മത്തായി എന്നാണ്, അവരുടെ പേര് ജാക്കോ എന്നാണ് എന്നൊക്കെ പറഞ്ഞു വരും, അവർക്ക് ബെന്നി എന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അവര് നമ്മൾ എന്താണ് ഇവരെ ഈ സമുദായത്തോട് ഒരു നിർണായക ചെയ്തത്. നിമിഷം അതെ ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നുള്ളത് ചിന്തിക്കാനുള്ള എങ്കിലും ഉള്ള ഒരു ജാഗ്രത, ഓക്കെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അങ്ങനെ തെറ്റിപ്പോയെന്ന് പറയാനെങ്കിലും ഉള്ള ഒരു മര്യാദ, ഇനി ഞാൻ അങ്ങനെ മര്യാദ. ഭാഗത്തുനിന്ന് അതെ ഉണ്ടായില്ലെന്ന് പറയാനുള്ള ഒരു പ്രാർത്ഥന. അതെ അതെ അത് നമ്മളിപ്പോ ഉടനെ ഒരു 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 കാര്യത്തിന്റെ പേരിൽ ഒരു ഒരു തീരുമാനത്തിന്റെ പേരിൽ ഒരു നടപടി എടുക്കുക എന്നുള്ളതല്ല. പക്ഷേ നമ്മളെ സഹായിച്ചിട്ടുള്ള ആരാണെങ്കിലും നമ്മൾ ചിന്തിക്കാനായിട്ട് തീർച്ചയായും. നമ്മുടെ സമൂഹത്തിന് സാധിക്കണം ഓക്കെ എന്നുള്ളതാണ് ഇതിനകത്ത്. ഓക്കെ നമ്മൾ ഓക്കെ ഈ കഴിഞ്ഞ കാലത്തെ ഇന്ന് ഇങ്ങനെ വരുന്ന ഒരാൾ ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു ഉടനെ, അല്ലെങ്കിൽ ഞങ്ങളാ നിങ്ങളെ ചെയ്തിരിക്കുന്നത്, ഇവരാരും നമുക്ക് ക്രൈസ്തവ സമൂഹം വളർന്നു ഇവരാരും സഹായിച്ചതുകൊണ്ടല്ല, ദൈവം സഹായിച്ചതുകൊണ്ടും നമ്മുടെ സമൂഹം മദ്യധ്വാനം ചെയ്തതുകൊണ്ടാണ് വളർന്നു വന്നത്, അല്ലാതെ ഒരു രാഷ്ട്രീയത്തിന്റെ പിന്തുണ കൊണ്ട് വളർന്നു വന്ന യെസ് ഒന്നുമല്ല. യെസ് വ്യക്തമാണ് ശ്രീ അപ്പൊ ടി ദേവപ്രസാദ്. ഈ ഞാൻ അടുത്ത ഘട്ടത്തിലൂടെ ഒന്ന് തിരിച്ചു വരാം. പ്രത്യേകിച്ച് ഈ പ്രകടന പത്രികയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കൂടി വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ചാക്കോ സാറിലേക്ക് പോവുകയാണ്. ഡോക്ടർ ചാക്കോ കാളപ്പറമ്പിൽ, പ്രത്യേകിച്ച് ഈ പ്രകടന പത്രികയിലെ തന്നെ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അങ്ങ് സ്ഥിരമായി ആ വിഷയത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വയനാട് മേഖല നമുക്കറിയാം, കോൺഗ്രസിന്റെ വളരെ പ്രമുഖരായിട്ടുള്ള നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു ഇടം. അവിടെ ജനങ്ങൾ അതിഭീകരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ. പക്ഷെ ആ വിഷയം അതിരൂക്ഷമായി അവിടെ നിൽക്കുമ്പോൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ചില പരാമർശങ്ങൾ വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നതാണ്. വനവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കും, അല്ലെങ്കിൽ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര അതോറിറ്റി രൂപവൽക്കരിക്കും. ഓൾറെഡി ഈ വനവകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഉരസലുകൾ ഈ മലയോര മേഖലയിൽ സാധാരണ ജനവും വനവകുപ്പും തമ്മിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ വാഗ്ദാനങ്ങളും ഒക്കെ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് എത്രത്തോളം ഒരു ആശങ്കയാണ് ഈ ക്രൈസ്തവ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്? പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ഭൂരിപക്ഷം വരുന്ന ഒരു സമുദായമായതുകൊണ്ടാണ് ഞാൻ ക്രൈസ്തവ സമൂഹത്തെ പരാമർശിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട് പോലുള്ള മണ്ഡലത്തിൽ പ്രമുഖരായിട്ട് കോൺഗ്രസ് നേതാവ് നിൽക്കുമ്പോൾ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് നേർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വാഗ്ദാനം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയല്ലേ അത് ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുന്നത്? ഡോക്ടർ ചാക്കോ കളമ്പറമ്പിൽ. തീർച്ചയായിട്ടും ഞാൻ അതിന് വരുന്നതിലേക്ക് മുമ്പ് ചോദിച്ചത് വളരെ ശക്തമായ ഒരു ചോദ്യമാണ്. പക്ഷെ ഞാൻ അതിന് വരുന്നതിനേക്ക് മുമ്പ് നമ്മുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ അടിയന്തരമായ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം ഈ പ്രകടന എന്ന് പറയുന്ന പ്രകടനം എന്ന വാക്ക് തന്നെ ഇൻവേർട്ടഡ് കോമാസ് ഉള്ളതാണ്. ഒരുതരം പ്രകടനമാണ്, അതൊരു പ്രഹസന പത്രികയായി മാറി. നമുക്കറിയാം ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ, നീറുന്ന പ്രശ്നങ്ങൾ, അതിന് ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ടുള്ള ഇലക്ഷൻ പ്രചാരണം. 40 ദിവസത്തോളം ഇലക്ഷൻ പ്രചാരണത്തിന് സമയം കിട്ടിയ ഒരു സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന വെല്ലുവിളികൾ, ഭീഷണികൾ, അവർ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രകടന പത്രികയിലൂടെ അവര് ഭാവി വികസനം എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഈ കാലഘട്ടത്തിൽ അവരെന്തൊക്കെ ഈ വികസനത്തിന് വേണ്ടി ചെയ്തു, ഇത്തരം കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കേണ്ടതിന് പകരം നമ്മൾ കേവലം യാതൊരു മനുഷ്യരുമായി കുലബന്ധമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്ത് ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ട് ഒരുതരം ഭയപ്പാട് ക്രിയേറ്റ് ചെയ്ത് ഭയപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ള തന്ത്രം പയറ്റി, അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്ത്രം പയറ്റി, ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്ത്രങ്ങൾ പയറ്റി, വ്യക്തിഹത്യകൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് ഇലക്ഷൻ വിജയിക്കാൻ നോക്കുന്ന
ഒരു 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 രീതി ജനാധിപത്യത്തിന് ഒരിക്കലും ഭൂഷണമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇവർ മൂന്ന് കൂട്ടരും ചർച്ച ചെയ്യേണ്ടത് ഈ പറയുന്ന വികസനത്തിനധിഷ്ഠിതമായ പ്രകടന പത്രികയെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ടാവണം. ഇത് കേരളത്തിൽ സംഭവിക്കുന്നത് വളരെ അപൂർവമാണ്. ഞാൻ ഒരു ഒരു പ്രാവശ്യം അനിൽ ആന്റണിയുടെ ഒരു പ്രസംഗം കേട്ടു. വസ്തുത അദ്ദേഹം തുടക്കത്തിലാണ് അത് പറയുന്നത് കേട്ടത്. എനിക്കത് വളരെ അപ്പീലിംഗ് ആയി തോന്നി. അദ്ദേഹം വികസനത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, എതിർ കക്ഷികളെ കുറിച്ചോ എതിർ പാർട്ടികളെ കുറിച്ചോ അല്ല പറയുന്നത്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു സമീപനമാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉണ്ടാകേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ അനിൽ ആന്റണിയുടെ ആളായതുകൊണ്ട് പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കാതൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അഭിമാനം തോന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഭയപ്പെടുത്തി കൂടെ നിർത്താനുള്ള ശ്രമമാണ്. തങ്ങൾ കാണിക്കുന്ന തോന്നിയാസങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്ക് പറ്റുന്ന വീഴ്ചകളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി വേറെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ശ്രദ്ധ തിരിച്ചുവിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സംവിധാനമായി എലക്ഷൻ പ്രചരണം മാറുന്നു. എവിടെ ചർച്ച ചെയ്യപ്പെട്ടു ഇവിടെ മൂന്ന് മുന്നണികളുടെയും പ്രകടന പത്രികകൾ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇത്രയും ദിവസം നടന്നിട്ട് ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമാത്രം ചർച്ച ചെയ്തു? അത് വിലക്കയറ്റമായാലും ഉൽപ്പന്നങ്ങളുടെ വിലയിടവായാലും കർഷകർ നേരിടുന്ന പ്രതിസന്ധികളായാലും വികസനത്തിന്റെ വിവിധ തരങ്ങളായാലും ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളായാലും അത് നടപ്പാക്കുന്നതിനുള്ള വീഴ്ചകളായാലും അതുപോലെ തന്നെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തീവ്രവാദം പോലുള്ള പ്രസ്ഥാനങ്ങളായാലും എത്രമാത്രം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തീവ്രവാദം ശക്തമായി വേരോടുന്നു എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്ത മൂന്ന് DGP മാര് ഒരേ കാര്യം ആവർത്തിച്ചിട്ട് അത് ചർച്ച ചെയ്താൽ തീവ്രവാദികളെയല്ല അപ്പോ ഈ രാഷ്ട്രീയക്കാരല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ചിലർ അടക്കം ഉന്നം വയ്ക്കുന്നത്, മറിച്ച് അവരുന്നം വയ്ക്കുന്നത് ഇതൊരു സാമുദായിക ധ്രുവീകരണം വഴി ഒരു അപരവൽക്കരണം നടത്താനാണ്, അങ്ങനെ തീവ്രവാദത്തെ ജസ്റ്റിഫൈ ചെയ്യാനാണ്. ഇതൊന്നും ഒരു 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 ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും പൊടുത്തു ഞാൻ കരുതുന്നില്ല. ഏത് സമുദായം എന്നുള്ളതല്ല വിഷയം. തീവ്രവാദത്തെ തീവ്രവാദമായി കണ്ട് അതിനെ ഡിസോൺ ചെയ്യാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാണ്. ഈ താങ്കൾ ചോദിച്ച വിഷയത്തിലേക്ക് വളരെ പ്രസക്തമാണ് ആ ചോദ്യം. ഞാൻ കേരളത്തിൽ കഴിഞ്ഞ 12 വർഷത്തിലധികമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഇവിടുത്തെ പരിസ്ഥിതി നിയമങ്ങളുടെ പേരിലുള്ള എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പേരിൽ വന്ന ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടും അതുപോലെ ESA അതുമായി ബന്ധപ്പെട്ട ESA തുടർന്ന് വന്ന ഇക്കോ സെൻസിറ്റീവ് സോൺ അഥവാ ബഫർ സോണുകളും EFL കളും അതുപോലെ മനുഷ്യ വന്യജീവി ഏറ്റുമുട്ടലുകൾ, ഞാൻ ഏറ്റുമുട്ടൽ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വന്യജീവി ആക്രമണങ്ങളും, വാസ്തവത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കാനുള്ള അടിസ്ഥാന കാര്യം ഇവിടുത്തെ പരിസ്ഥിതി നിയമത്തിന്റെ പോരായ്മകളും ആ പരിസ്ഥിതി നിയമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പലരും സമ്പാദിക്കാൻ ശ്രമിക്കുന്നതിന്റെ അനന്തര ഫലവുമാണ്. ഈ 12 വർഷമായി ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് കേരളത്തിലെ ഏകദേശം 1000 വരുന്ന ഈ പഞ്ചായത്തുകളിൽ കേവലം 123 വില്ലേജുകളിലെ ജനങ്ങളെ ബലി കൊടുത്തുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കാമെന്നുള്ള ഒരു ഉട്ടോപ്യൻ ഐഡിയ മുന്നോട്ട് വെച്ചത് ഗാഡ്ഗിലാണ്, അല്ലെങ്കിൽ കസ്തൂരിരംഗനാണ്. ആ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ 121 വില്ലേജ് ജനങ്ങൾ ഇപ്പൊ വനത്തിനുള്ളിലാകാനും റിസർവ് ഫോറസ്റ്റ് ആകാനും പോവുകയാണ്. 121 വില്ലേജ് ചില തൽപര കക്ഷികൾ ചേർന്ന് 98 വില്ലേജുകളാക്കി കുറച്ചു. അവർ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് നേരിട്ടുകൊണ്ട് അവരൊഴിവാക്കിയെടുത്തു. ബാക്കി 98 വില്ലേജുകളിൽ കേരളത്തിലെ മൊത്തം ഫോറസ്റ്റ് 98 വില്ലേജുകളിലാണ് കിടക്കുന്നത് എന്ന ഒരു തെറ്റായ റിപ്പോർട്ട് കേന്ദ്രത്തിൽ സമർപ്പിച്ചിട്ട് ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഈ 123 ഈ 98 വില്ലേജുകളിലെ ജനങ്ങളുടെ ഭൂമി വനഭൂമിയാക്കി ഇപ്പോൾ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ് കേന്ദ്രം 4 പ്രാവശ്യം 5 പ്രാവശ്യമായി. അത് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തതാ. സംസ്ഥാന ഗവൺമെന്റ് പല ഉരി പല ആവർത്തി നമ്മൾ പറഞ്ഞത് തിരുത്തി കൊടുക്കണം എന്ന്, അത് തിരുത്തി കൊടുക്കാൻ തയ്യാറാകാതെ ഇപ്പോഴും കിടക്കുകയാണ്. അതിന്റെ കാലാവധി കഴിഞ്ഞ ജനുവരി 31 അവസാനിച്ചു. ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പലരെയും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എലക്ഷൻ തിരക്കാണ്. എലക്ഷൻ എന്തിനു വേണ്ടിയാ? ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ എലക്ഷൻ? ഈ ജനങ്ങളുടെ ജനഭൂമിയെ ESA പോലും അല്ല, അതിനെ വനഭൂമിയാക്കി മാറ്റുകയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന സംസ്ഥാന സർക്കാർ 2018 കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ആ വനഭൂമിയെ മാറ്റിയെടുക്കാൻ പല പ്രാവശ്യം ഇവിടുത്തെ മുഖ്യമന്ത്രിയോടും ഉത്തരവാദിത്തപ്പെട്ട വനമന്ത്രിയോടും പരിസ്ഥിതി മന്ത്രാലയത്തോടും ഒക്കെ ആവശ്യപ്പെട്ടതാണ്. അവരത് നീട്ടി നീട്ടി വെച്ച് ഒരു കാര്യവും ചെയ്യാതെ അതിന്റെ സമയം കഴിഞ്ഞപ്പം കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവര് റിപ്പോർട്ട് തട്ടിക്കൂട്ടിയത് വീണ്ടും അയച്ചു കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് അവർ പഞ്ചായത്തുകളോട് എന്താ നിങ്ങൾക്ക് ഇതിന്റെ പരാതികൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ 3 ആഴ്ചക്കുള്ളിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു സർക്കുലർ അയക്കുകയും ആ സർക്കുലറിന് ആവശ്യമായ ഈ വില്ലേജുകളുടെ ഈ ഭൂപ്രദേശങ്ങളെ ജിയോ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്ത മാപ്പുകള് വില്ലേജുകൾക്ക് അയച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ്. വില്ലേജുകൾ ആവശ്യപ്പെട്ടിട്ട് പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടിട്ട് ആ മാപ്പുകൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ ജനങ്ങളുടെ പ്രദേശങ്ങളിൽ അവർ ഉൾപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരുടെ ഭൂമി വനഭൂമി ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ആ മാപ്പ് അയക്കാവൂ എന്ന് പലവരും ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അത് സാധുപ്രായമായിട്ടില്ല.
നോക്കുക, എന്ന് വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ വയനാട് മത്സരിക്കുന്നുണ്ടല്ലോ. വയനാട് നിയോജകമണ്ഡലത്തിൽ മാത്രം എടുത്താൽ വയനാട്ടിൽ 13, കോഴിക്കോട് 9, മലപ്പുറത്ത് 10, ഇത്രയും വില്ലേജുകൾ അതിൽ അഫക്റ്റഡ് ആണ്. ആ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഓരോ ദിവസവും വനം വന്യജീവി ആക്രമണം മൂലം ജനങ്ങൾ മരിക്കുകയാണ്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കർഷക ആത്മഹത്യകൾ ജീവിക്കാതെ വൃത്തം നടക്കുകയാണ് വയനാട്ടിൽ. പിന്നെ എന്താ ചർച്ച ചെയ്യേണ്ടത്? വയനാട്ടിൽ തന്നെയല്ലേ എല്ലാ പ്രദേശങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. കേരളത്തിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ ഈ പ്രശ്നമുണ്ട്, 11 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം തമസ്കരിക്കാൻ ഒരു ഒരു CAA ബില്ലും കൊണ്ട് നടക്കുകയാണ്. ഇവിടെ എത്ര പേർക്ക് പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ബില്ലിന്റെ പേരിൽ? ഒരാള് ഇന്ത്യയിലുള്ള ഒരാളുടെ പൗരത്വം നഷ്ടപ്പെട്ടതായിട്ട് നമുക്കറിയുമോ? അപ്പൊ വെറുതെ ഇല്ലാത്ത ഒരു ഒരു ഇതുണ്ടാക്കി ഉമ്മാക്കി കാണിച്ച് പേടിച്ചുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുക. കേരളത്തിലെ എത്രയോ രൂക്ഷമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രകടന പത്രിക നിങ്ങളൊന്ന് എടുക്കുക, കോൺഗ്രസിന്റെ പ്രകടന പത്രിക നോക്കുമ്പോൾ നമുക്കറിയാം ജാതി സെൻസസ്, മതരാഷ്ട്രത്തിന് വേണ്ടി BJP നിലകൊള്ളുന്ന ആക്ഷേപിക്കുന്ന പാർട്ടി ജാതി രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. ജാതി രാഷ്ട്രം അല്ലെങ്കിൽ ജാതി സെൻസസ് വന്നു കഴിഞ്ഞാൽ എത്രമാത്രം അപകടകരമാണത്! ഇവിടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ എന്തുമാത്രം ബഹളം ഉണ്ടായി. ആ ജാതി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. 1932 ഓഗസ്റ്റ് മാസം 16-ാം തീയതി അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റംസേ മക്ഡൊണാൾഡ് ആണ് അദ്ദേഹം വളരെ പ്രത്യേകമായിട്ട് ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവ് ഗാന്ധിജി, അത് കമ്മ്യൂണൽ അവാർഡ് തിരികെ കൊണ്ടുവരിക എന്നുള്ള കൊണ്ടുവരുന്ന ഒരു നീക്കം, അത് ഗാന്ധിജിയാണ് വാസ്തവത്തില് സമരം നടത്തി, മരണവരെ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റി ആ കമ്മ്യൂണൽ അവാർഡിനെ നീക്കം ചെയ്തത് പൂനെ പാക്റ്റിലൂടെ. എന്നിട്ട് ഇന്ന് കോൺഗ്രസ് എന്താ ചെയ്യുന്നു? കോൺഗ്രസ് ഇന്ന് നടത്തുന്നത് ജാതി സെൻസസ് അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ അത്തരത്തിലുള്ള ഒരു രാജ്യ വിരുദ്ധതയിലേക്ക് നയിക്കുകയാണ്. പരസ്പരം ജനങ്ങൾ ഭിന്നിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കരണീയമാണോ? അത് വളരെ ഒരു വിഭജനത്തിന്റെ ഒരു ഒരു കാര്യം സൃഷ്ടിക്കില്ലേ ഡോക്ടർ ചാക്കോക്കുളം? ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം ഈ ജാതി സംവരണം അത് എന്തുകൊണ്ടാണ് രാജ്യത്ത് കൊണ്ടുവന്നത്? പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു നാളുകളിൽ വളരെയധികം പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. പക്ഷേ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടു. പല വിഭാഗങ്ങളും ഒക്കെ ഇപ്പോൾ അവരുടെ ഒരു കണ്ടീഷൻ എടുത്ത് നാം പരിശോധിക്കുമ്പോൾ വലിയ മികച്ച രീതിയിലുണ്ട്. പക്ഷേ അന്ന് ഉയർന്ന നിലയിൽ നിന്നിരുന്നവർ ഇപ്പോൾ അധോഗതിയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഈ ജാതി സെൻസസ്, അല്ലെങ്കിൽ ജാതി സംവരണവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഒരു പുനർ വിചിന്തനം, അല്ലെങ്കിൽ കുറെ കൂടി ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സമീപനം ഒരു സ്വീകരിക്കേണ്ട ഒരു ഒരു കാലഘട്ടം അതിക്രമിച്ചില്ലേ ഡോക്ടർ ചാക്കോ കളം പറമ്പിൽ? തീർച്ചയായിട്ടും ജാതി സംവരണം എന്ന് പറയുന്നത് ഭരണഘടന നിലനിർത്തുന്നതിനുള്ള കാലമുള്ളതായിരുന്നില്ല അതിൽ വിവക്ഷിക്കുന്നത്. അതേസമയത്ത് ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടന ഉള്ളിടത്തോളം കാലമെന്നുള്ള വിവക്ഷയുണ്ട്. പക്ഷെ ജാതി സംവരണം ആ സമുദായത്തിൽ ആ ജാതിയിൽപ്പെട്ട അംഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികമായ ഉന്നമനം സാധ്യമായി എടുക്കുന്നവരെ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന അടിസ്ഥാനപരമായിട്ട് ഇവിടെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ വിഭാഗീയത ഉണ്ടാക്കുന്നു പറയുന്ന പാർട്ടി തന്നെ ജാതിയുടെ പേരിൽ വിഭാഗീയത ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു നിൽക്കുന്നു ഈ ജാതി സെൻസസിലൂടെ. രണ്ടാമത് സംവരണ പരിധി ഉയർത്തുക. സംവരണ പരിധി ഉയർത്തുക എന്ന് പറഞ്ഞാൽ 50% ജാതി സംവരണമുണ്ട്, 10% EWS സംവരണേതര വിഭാഗങ്ങൾക്ക് സംവരണമുണ്ട്, 4% ഭിന്നശേഷിക്കാർക്കുണ്ട്. പിന്നെ ഓപ്പൺ മെറിറ്റ് വീണ്ടും ചുരുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ എവിടെ പോകും? പാവപ്പെട്ട ഈ ജനങ്ങൾ, അവര് മുന്നോക്ക ജാതിയിൽ അല്ലെങ്കിൽ മറ്റു സമുദായത്തിൽ ജനിച്ചു പോയി എന്നുള്ള പേരിൽ അവർക്ക് സംവരണമേ ഇല്ല, അവർക്ക് ജോലിയും കിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് ഈ റിസർവേഷൻ കേവലം 30 ഓപ്പൺ കോട്ട 30% താഴ്ത്തുകയാണ് വീണ്ടും. ഈ ഒരു അവസ്ഥ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? അതുപോലെ തന്നെ എയ്ഡഡ് സംവരണം, എയ്ഡഡ് സ്ഥാപനങ്ങളിൽ സംവരണം ഏർപ്പെടുത്താനൊക്കെയുള്ള തീരുമാനങ്ങൾ, അതുപോലെ ഫീസിന്റെ നിയന്ത്രണം കൊണ്ടുവരാനുള്ള തീരുമാനങ്ങൾ, ദളിത് ക്രിസ്ത്യൻസിന് വേണ്ടി യാതൊന്നും പറയാത്തത്, താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതി വൽക്കരണം, വനവൽക്കരണം, അതിന്റെ പേരിൽ ഒരു സ്വതന്ത്ര അതോറിറ്റി രൂപീകരിക്കും പശ്ചിമഘട്ട അതോറിറ്റി പോലെ എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് അപകടകരമാണ്. LGBT അതാണ് ഞാൻ പറയുന്നത്. അത് വാസ്തവത്തിൽ അത് കുടുംബത്തിന്റെ വ്യവസ്ഥിതിയെ ധാർമ്മികതയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ 11-ാമത്തെ ക്ലോസ് ആയിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇവര്. ഇതിനെയൊക്കെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കണം. CAA ഒരു വശത്ത്, EWS കോഓപ്പറേഷൻ പോലുള്ള നിരോധിക്കപ്പെട്ട സംഘടനകൾ മറുവശത്ത് കിടക്കുന്നു. ഇതിനെയെല്ലാം അഡ്രസ് ചെയ്യേണ്ടതിന് പകരം നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് മണിപ്പൂരിലുണ്ടോ എവിടെ ഉണ്ടോ ഇവിടെ, ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യട്ടെ. ഓരോ പാർലമെന്റിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ അത് ചർച്ച ചെയ്യപ്പെടട്ടെ. അതുപോലെ CPMന്റെ പ്രകടന പത്രത്തിലും വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. സംവരണം അത് സ്വാഭാവികമായിട്ട് അവർ അനുകൂലിക്കുന്നതാണ് കാണുന്നത്. JB കോശി കമ്മീഷനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറയുന്നു. നമ്മൾ നോക്കുക, ഈ ESI പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? ESZ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യമുണ്ട് BJPയുടെ പ്രകടന പത്രികയിൽ. നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട്
ഇലക്ഷന്റെ യഥാർത്ഥ പ്രകടന പത്രികയെ തമസ്കരിച്ച് വിഷയങ്ങളല്ലാത്ത വിഷയങ്ങളെ വിഷയങ്ങളായി കൊണ്ടുവന്ന് ഒരു പ്രഹസന പത്രികയാക്കി അതിനെ മാറ്റി ഭയപ്പെടുത്തി ആളുകൾക്ക് വോട്ട് സമ്പാദിക്കാമെന്ന് ചിന്തിക്കുന്ന ചിന്താധാര നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. ഇത് ഇനിയാണെങ്കിലും ഒരു അനക്ഷരെങ്കിലും ഇറക്കിയിട്ട് കോൺഗ്രസിനാണെങ്കിലും CPMനാണെങ്കിലും NDAക്ക് ആയിരുന്നെങ്കിലും ഈ ന്യൂനപക്ഷമാകുന്ന ഈ ക്രിസ്ത്യൻ സമൂഹത്തിനെ തമസ്കരിച്ച കാര്യങ്ങൾക്ക് ഒരു അനക്ഷരലൂടെയെങ്കിലും പരിഹരിച്ച് പുറത്തിറക്കാമായിരുന്നു. കേരളത്തിൽ അത് സാധിച്ചില്ലല്ലോ. ആ വിഷയങ്ങൾ എത്ര പ്രാവശ്യം നമ്മൾ പറയുന്നു, അത് ആരും ചെവിക്കൊള്ളുന്നില്ല. എന്തുകൊണ്ടാ കാരണമെന്നറിയാവോ? കേരളത്തിൽ 2000 1961 21.2% ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. പിന്നീട് അത് 2011 ആയപ്പോഴത്തേക്ക് 11 തന്നെ 18%. അതേസമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അന്ന് 17.9% നിന്ന് 26.6% 11-ൽ കൂടി. ഹിന്ദു കമ്മ്യൂണിറ്റി നിന്ന് 60.9% ഉണ്ടായിരുന്നു. ഹിന്ദു കമ്മ്യൂണിറ്റി 2011 വന്നപ്പോഴത്തേക്ക് 54%, 54.9% നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പൊ ഈ കുറയുന്ന കമ്മ്യൂണിറ്റികളെ തഴഞ്ഞുകൊണ്ട് കൂടുന്ന കമ്മ്യൂണിറ്റികളെ ഭീഷണിപ്പെടുത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു. ഓൾ ഇന്ത്യ ലെവലിലും അത് തന്നെയല്ലേ കാണുന്നത്. 1951 2.3% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്നും 2018 2.3-4 ഉള്ളൂ. അതേസമയത്ത് 9.8% ഉണ്ടായിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ന് 14.2% ആയിട്ടുണ്ട്. അപ്പൊ അവരെ പ്രീണിപ്പിക്കുക എന്ന തന്ത്രം രാഷ്ട്രീയക്കാർ ഇടുന്നു. അതല്ലല്ലോ ജനാധിപത്യത്തിന്. വളരെ കറക്റ്റ് ആണ്. കാരണം ഈ ഡോക്ടർ ചാക്കോ കൊളമ്പറമ്പിൽ സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങൾ നേരിടുന്ന കാതലായിട്ടുള്ള വികസന പ്രശ്നങ്ങളുണ്ട്, നാടിന്റെ വികസന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ചർച്ചയാക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സമീപനം. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്, വ്യക്തിഹത്യകൾ കേരളത്തെ പോലെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സമൂഹത്തിൽ വ്യക്തിഹത്യകളെ ലൈംഗിക ആരോപണങ്ങളൊക്കെ നടത്തിയാണ് പ്രകടനം നടത്തുന്നത്. നോർത്ത് ഇന്ത്യയെ പോലെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളം ചെയ്യുന്നത്. ഇതാണോ ഇലക്ഷൻ? ഫാദർ സ്കോട്ട് സ്ലീവ, നമ്മൾ ഈ വളരെ വിശദമായിട്ട് തന്നെ ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ഒപ്പം ഈ പ്രചരണ കാലയളവിൽ വിവിധ മുന്നണികൾ, അത് കോൺഗ്രസ് ആയി ഇന്ത്യ മുന്നണിയായിക്കോട്ടെ ഇന്ത്യ മുന്നണിയായിക്കോട്ടെ, മുന്നോട്ട് വെച്ച പ്രചരണ വിഷയങ്ങൾ, അവരുടെ പ്രകടന പത്രികയിലെ പോരായ്മകളൊക്കെ ഒരു ചർച്ച ചെയ്തു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു, നാളെയോടുകൂടി കേരളത്തിലെ ഇലക്ഷൻ ഒക്കെ അവസാനിക്കും. ഇതിനു മുമ്പ്, ഈ ഇലക്ഷന് മുമ്പ് മുന്നണികൾ എങ്ങനെയാണോ ക്രൈസ്തവ സമൂഹത്തെ നോക്കിക്കണ്ടത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഭയപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണു വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്നു, ഇനി അതിന് ഇലക്ഷന് ശേഷം അവർ ക്രൈസ്തവരെ ഏത് തരത്തിലായിരിക്കും കാണുക എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇനി ഇലക്ഷന് 24 മണിക്കൂറിൽ താഴെ മാത്രമേ ബാക്കിയുള്ളൂ, അപ്പോൾ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് ക്രൈസ്തവ സമൂഹം സ്വീകരിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് ടി ദേവപ്രസാദ് സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ചിലയിടങ്ങളിൽ ചിലരെ ജയിപ്പിക്കുക, ചിലയിടങ്ങളിൽ ചിലരെ തോൽപ്പിക്കുക, അതായത് ക്രൈസ്തവ സമൂഹത്തിന്റെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ആരാണോ നിൽക്കുന്നത്, രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആരാണോ നിൽക്കുന്നത്, നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ആരാണോ നിൽക്കുന്നത്, അവരെ ജയിപ്പിക്കുക പാർട്ടി ഭേദമന്യേ, ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി. ചിലരെ തോൽപ്പിക്കുക, അത് ചിലർക്ക് ഒരു പാഠം നൽകുക, അതായത് ക്രൈസ്തവ വോട്ട് ബാങ്കിന് ശക്തിയുണ്ട് എന്ന് കാണിക്കുക, ആ ഒരു ശൈലിയിലേക്ക് ഒരു ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ളൊരു ഒരു സമ്മർദ്ദ തന്ത്രം, ആ ഒരു ശൈലി ക്രൈസ്തവർ സ്വീകരിക്കേണ്ടതല്ലേ ഫാദർ സ്കോട്ട് ശ്രീമ? ഇനി നമ്മൾ വോട്ടിങ്ങിന് വേണ്ടി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളുടെ നാളിതുവരെയുള്ള സമ്മർദ്ദ തന്ത്രം അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിൽ ഒരു പ്രതികരണങ്ങൾ നടത്തിയിട്ട് എത്രമാത്രം ഫലം കണ്ടു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ല തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് വലിയ ഫലം ഒന്നും കണ്ടിട്ടില്ല. കാരണം ചാക്കോ സാറും ദേവപ്രസാദ് സാറും പറഞ്ഞതുപോലെ നമ്മൾ ഇത്രക്കിത്രേ ഉള്ളൂ, അത് എല്ലാവർക്കും അറിയാം. ആ ഒരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ പിന്നെ കൂട്ടത്തിൽ നിർത്താൻ വേണ്ടി ഒരു ഉന്തിന്റെ കൂടെ ഒരു തള്ളത് എന്ന് പറയുന്നത് പോലെ നമ്മളെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ലക്ഷ്യം. പിന്നെ ഇവിടെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നതുകൊണ്ട് ഇവരും മുൻ വർഷങ്ങളിൽ അല്ലെ മുൻ തെരഞ്ഞെടുപ്പിൽ വെച്ചിട്ടുള്ള പ്രകടന പത്രികകൾ അക്കമിട്ട് നിരത്തി പറഞ്ഞിട്ടുള്ള എത്ര കാര്യങ്ങൾ അവർ പൂർത്തീകരിച്ചു എന്ന് ചർച്ച ചെയ്യാനായിട്ട് ഇവർ ആരും തയ്യാറാകുന്നില്ല. ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ഒരു ഞങ്ങൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകളിലും കവല പ്രസംഗങ്ങളിൽ നിന്ന് ഘോരം ഘോരം പറയുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനോ അവർ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും ആരധികാരത്തിൽ വന്നാലും പ്രകടന പത്രിക അവിടെ സൈഡിൽ വെച്ചിട്ട് കോപ്പറേറ്റീവുകൾക്കും ഇവിടുത്തെ മത ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പെടുത്തുന്നതിന് ഉപരിയായിട്ട് ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമാകുന്നവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ന്യൂനപക്ഷക്കാരെയും അവർ വളർന്നു വരുന്നവരെയും കൂടെ ഒക്കെ ഒന്ന് പ്രീണിപ്പെടുത്തിക്കൊണ്ട് കൂട്ടത്തിൽ ഇച്ചിരി മതരാഷ്ട്രീയം കൂടെ കളിച്ച് അധികാരം നിലനിർത്തി പോകാം എന്നുള്ള ലക്ഷ്യമേ ഇവിടെ ഉള്ള ആളുകൾക്കുള്ളൂ. അതേസമയം
നമ്മൾ കാലോചിതമായ മാറ്റങ്ങൾ മാറ്റേണ്ട അവസരങ്ങളായി അടുത്ത് കഴിഞ്ഞു. ഇനി വരുന്നവരെ പുറകെ പുറകെ വർഷങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ഇനി 2025 പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ വരുന്നു, 2026 അസംബ്ലി ഇലക്ഷനുകൾ വരുന്നു. അപ്പോൾ ഇവിടെ ഈ 2024 ഒരു പാഠമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ 2024 2025 നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരികയുള്ളൂ. നമ്മൾ തോൽപ്പിക്കേണ്ടതിനെ തോൽപ്പിക്കണം. അതിന് ജാതി നോക്കരുത്, മതം നോക്കരുത്, രാഷ്ട്രീയം നോക്കരുത്, ചിഹ്നം നോക്കരുത്. കാരണം നമ്മുടെ നിലനിൽപ്പിനെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് സാധ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ചിലരെയൊക്കെ മാറ്റി നിർത്തണം. അതിപ്പോൾ ആരാണെന്ന് പറഞ്ഞാലും അവരെ മാറ്റി നിർത്തണം. ജയിപ്പിച്ചു വിടാൻ അർഹതയുള്ളവരെ മാത്രമേ ജയിപ്പിച്ചു വിടാവും. പിന്നെ നമ്മൾ പറയുമ്പോൾ സാമുദായിക ചിന്തകൾക്ക് ഉപരിയായിട്ട് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആര് അധികാരത്തിൽ വരണമെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ തീരുമാനിക്കണം. വടക്കേന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഞങ്ങളുടെ പാർട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക്, ഞങ്ങളാണ് എല്ലാം വർഷങ്ങളായിട്ട് ഞങ്ങളാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ആ ഒരു ചിന്തയോടുകൂടെ ഒരു ജാതി രാഷ്ട്രീയത്തിന്റെ പരമായി നിൽക്കുമ്പോൾ അവിടെ നിന്നും ഈ പറയുന്ന വാക്കുകൾ പ്രസക്തിയില്ല. പക്ഷേ കേരളത്തിന്റെ മണ്ണിൽ സാക്ഷരതയോടുകൂടെ ചിന്തിക്കുന്ന അല്ല പൊതുസമൂഹം നോക്കിക്കാണുന്ന ആളുകൾ കുറച്ചുകൂടെ ഒന്ന് വിശാല മനോഭാവത്തോടെ ചിന്തിക്കുക. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർക്ക് നിലനിൽക്കുവാൻ വേണ്ടി, അവരുടെ വിശ്വാസം സംരക്ഷിച്ചു പോകാൻ വേണ്ടി ആരെ അധികാരത്തിൽ എത്തണം, ആരെ അധികാരത്തിൽ എത്തണം എന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നാളിതുവരെ ഈ ക്രൈസ്തവ സമൂഹത്തിന് ഇവരൊക്കെ എന്തു ചെയ്തു എന്നിവിടെ പരിശോധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. അതിന് ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് മാറാൻ പറ്റുന്നത് ഇവിടെ രാജ്യത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന ഈ അവസരത്തിൽ തന്നെയാണ്. നമ്മള് പ്രകടമായിട്ട് ഇപ്പൊ 2024 ഇലക്ഷൻ കഴിഞ്ഞ് 2026 അസംബ്ലി ഇലക്ഷൻ അല്ല ഇവര് വോട്ടിംഗ് ഒക്കെ പരിശോധിക്കുന്നത്. അതിനു മുമ്പ് തന്നെ അവർ പ്രാദേശിക തലത്തിൽ അവരുടേതായ വിശാലമായ പഠനങ്ങൾ നടത്തപ്പെടുന്ന അവസരങ്ങളുണ്ട്. ഈ നടത്തപ്പെടുന്ന അവസരങ്ങൾ മുൻകാലങ്ങളിൽ കിട്ടിയിട്ടുള്ള വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്, മറ്റ് സ്ഥാനാർത്ഥികൾക്കും മറ്റ് ചിഹ്നങ്ങൾക്കും വീണിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അവബോധം കൊടുക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ മനസ്സ് മാറണം. അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ 2025 പ്രാദേശിക തിരഞ്ഞെടുപ്പിലും 2026 അസംബ്ലി ഇലക്ഷനിലും നിർണായക ശക്തിയായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് ന്യൂനപക്ഷമായി കൊണ്ട് മാറുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഒരു ശക്തമായ രീതിയിലേക്ക് മാറുകയുള്ളൂ. ഇവിടെ മധ്യതിരുവിതാംകൂറിൽ കുറയുന്ന സീറ്റുകളും മധ്യതിരുവിതാംകൂറിൽ നഷ്ടമാകാൻ പോകുന്ന സീറ്റുകളും ഒക്കെ വടക്കൻ മലബാറിലേക്ക് കൂടുന്നു എന്ന് കാണുമ്പോൾ അതിനാൽ തന്നെ വ്യക്തമാണ് നമ്മുടെ വോട്ടിംഗ് ബാങ്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ നമ്മളെ ഒന്നും ആരും പരിഗണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുന്നില്ല. അതേസമയം നമ്മളെ പരിഗണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടണമെങ്കിൽ ഒരു സമ്മർദ്ദ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അതിന് നമ്മൾ രാഷ്ട്രീയം മറക്കണം, നമ്മുടെ ചിഹ്നങ്ങൾ മറക്കണം, നമ്മുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ബോധങ്ങൾ മറക്കണം. മറിച്ച് നമ്മൾ സ്വത്വബോധത്തോടുകൂടെ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു സ്വത്വബോധത്തോട് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് സമയം അതിക്രമിക്കുന്നു എങ്കിൽ പോലും അതുകൂടി ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഫാദർ സ്കോട്ട് സ്ലീപ്പ, പ്രത്യേകിച്ച് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ട്, അത് ഈ പറയുന്നതുപോലെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നാടിന്റെ വികസനം, അത് ഭൗതിക തലത്തിലുള്ള ചില പോളിസീസ്, ഒപ്പം തന്നെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ദൈവിക നിയമങ്ങൾക്ക് എതിരെയുള്ള ചില പ്രഖ്യാപനങ്ങൾ, ചില വാഗ്ദാനങ്ങൾ. നേരത്തെ ഡോക്ടർ ചാക്കോ കാളപ്പറമ്പിൽ സൂചിപ്പിച്ചതുപോലെ ഈ LGBTയുമായി ബന്ധപ്പെട്ട്, അതായത് സ്വവർഗ വിവാഹങ്ങൾ അത് നിയമവിധേയമാക്കും എന്ന തരത്തിൽ മുഖ്യധാര പാർട്ടികളുടെ, രണ്ട് പാർട്ടികളുടെ പ്രകടന പത്രികയിൽ അത്തരത്തിലുള്ള ഒരു വാഗ്ദാനം. അത് അത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക മാത്രമല്ലേ ഉള്ളൂ. സിപിഎമ്മുണ്ട്. സിപിഎം അത് നമ്മളെ വാസ്തവത്തിലെ ഇനി നമ്മൾ ഈ കൃത്യം കൃത്യം പറഞ്ഞു പറയുക എന്നല്ല. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്ത്യാനികളും കൂടെ ഉൾപ്പെടും, പക്ഷെ പ്രയോജനം മുഴുവൻ കൊണ്ട് വേറെ ഉള്ള ആൾക്കാരാന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് പറയാം. കോൺഗ്രസിന്റെ പഠന പത്രികയിലും കോൺഗ്രസും ഒപ്പം തന്നെ സിപിഎമ്മും. അപ്പോൾ അത് ഒരു അത് വളരെയധികം ഒരു ആശങ്ക സൃഷ്ടിക്കുന്നതല്ലേ, പ്രത്യേകിച്ച് കുടുംബ മൂല്യങ്ങൾക്ക്, ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം. ഫാദർ സ്കോട്ട് സ്ലീപ്പ്, തീർച്ചയായിട്ടും ഈ നല്ല നാടിനൊരു ഒരു ആത്മീകമായ പശ്ചാത്തലമുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന അത്ര വിശാലമായ കാഴ്ചപ്പാടുകൂടെ ഈ നാട്ടിൽ മതവിശ്വാസങ്ങൾക്കും മതാത്മകമായ ജീവിതവും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഈ രാജ്യത്തിന് ഈ നാനാജാതി മതസ്ഥരോ ആയ ആളുകൾ ഇവിടെ അധിവസിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ ആത്മീയ അടിത്തറയുണ്ട്. ആ ആത്മീയ അടിത്തറയ്ക്ക് ബലം പകരുന്ന വിശ്വാസങ്ങളും വിശ്വാസ സംഹിതകളുമുണ്ട്. ഇവിടെ ക്രിസ്തീയ സമൂഹമാണ് ഇവിടെ ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വിശ്വാസം സൗര്യപൂർവ്വം അവർക്ക് അവരുടേതായ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ ന്യൂനപക്ഷമായ നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും വില കൽപ്പിക്കുന്നതിനെയൊക്കെ വില കുറച്ച് കാണുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാറി എങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ അധാർമികതയെ കൂട്ടുപിടിക്കുന്ന ഒരാളെ നമ്മൾ ജയിപ്പിക്കാൻ പാടില്ല. അധാർമികതയുടെ മുഖം കാണുമ്പോൾ നമ്മൾ ധാർമ്മിക മുഖമായിട്ട് കേരളത്തിലെ നസ്രാണികൾ മാറണം. ഇവിടെ നസ്രാണികൾ അവരുടെ ആത്മീയ ജീവിതത്തിന്റെ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അവർ ചെറുക്കണം, അവർ ചെറുക്കുക തന്നെ വേണം. കാരണം ഈ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുശാസിക്കുന്നത്
ഏത് മതത്തിൽ വിശ്വസിക്കാം, ഏത് മതാത്മക രീതിയിൽ ജീവിക്കാം, ഏത് പ്രസ്ഥാനത്തിലും വിശ്വസിക്കാം, ഏത് രീതിയിലും ജീവിക്കാം, അത് അനുശാസിക്കുന്ന നിയമസംഹിതയോടുകൂടെ ജീവിക്കാൻ അവകാശമുണ്ട്. ആ അവകാശം നിലനിൽക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന് വിരുദ്ധമാകുന്ന, ക്രിസ്തീയ വിശ്വാസത്തിന് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ നമ്മൾ ഉയർത്തിക്കാട്ടണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? അതുകൊണ്ട് നമ്മൾ അത് പറയണം, അത് ആളുകളെ ബോധ്യപ്പെടുത്തണം. കാരണം നമ്മുടെ കുടുംബങ്ങൾ തകർക്കപ്പെടുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഈ ഒരു മോഡേൺ രീതിയിലേക്ക്, പോസ്റ്റ് മോഡേൺ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു പോകുമ്പോൾ അതിന്റെയൊക്കെ പിന്നാലെ ആളുകൾ പോകും. ഇന്ന് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ ലിബറലിസത്തിന്റെ ഭാഗമായിട്ട് ലിബറൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ ഈ ആധ്യാത്മിക അടിത്തറ നഷ്ടപ്പെട്ടു. ആ അടിത്തറ നഷ്ടപ്പെട്ടു പോയി നമ്മുടെ കുടുംബങ്ങളില്ല, നമ്മുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയി നമ്മുടെ നാടിന്റെ ഒരു നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. അല്ലാതെ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തോടുള്ള എതിർപ്പല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എതിർപ്പുള്ളതല്ല. വിശ്വാസത്തിനെതിരായിട്ട് നിൽക്കുന്നവരോട് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം, അവരോട് ചെറുത്ത് തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക തന്നെ വേണം. ഓക്കെ, വളരെ വ്യക്തമാണ്. സമയ പരിമിതി ഉണ്ടെങ്കിൽ പോലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ ടി ദേവപ്രസാദിനോട് ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ചാക്കോ സാറ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ കാലയളവ് ആകുമ്പോൾ കേരളത്തിലെ കണ്ടുവരുന്ന ഒരു ഒരു ദുഷിച്ച ഒരു ട്രെൻഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ അനാവശ്യ വിവാദങ്ങൾ, ഈ ഇക്കിളിപ്പെടുത്തുന്ന കഥകളൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് 2011 ഉമ്മൻചാണ്ടി സർക്കാർ വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ വരുന്നു. വളരെ മനോഹരമായിട്ട് 2 വർഷം ഭരിക്കുന്നു. 2013 നമുക്ക് ജനങ്ങളുടെ മനസ്സിലെല്ലാം ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഈ വികസനം, ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഒരു തുടർ ഭരണത്തിന്റെ ഒരു സൂചനകൾ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. 2013 ആ വർഷത്തിൽ തന്നെ, ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ മാസത്തിൽ തന്നെ ഈ സോളാർ വിവാദം കത്തിപ്പടരുന്നു. അതിനുശേഷം ഈ ഒരു നാടിനെ നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ട് പോയിരുന്ന ഒരു ഭരണാധികാരിയെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്നു. 2016 LDF അധികാരത്തിലേറുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം, അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടായിരുന്നു, അത് എത്രത്തോളം ഹീനമായിട്ടാണ് ഇടതുപക്ഷം ആ ഒരു കേസിനെ ഉപയോഗിച്ചത്. മുൻകാല രാഷ്ട്രീയ ചരിത്രങ്ങളിലും ഇതുപോലെ പല കേസുകളും ഉണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല കേസുകളും രാഷ്ട്രീയ എതിരാളികൾ തങ്ങളുടെ എതിരാളികളെ തേജോവധം ചെയ്യാൻ ഉപയോഗിക്കുന്നു. പക്ഷേ അതൊരു താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് എങ്കിലും ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ നാടിന് സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലശേഷം വന്ന ആ ഒരു ഭരണം എത്രത്തോളം ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിച്ചുവെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ദുഷിച്ച ഒരു ഒരു ട്രെൻഡ്, ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയൊരു ഇമ്പാക്റ്റ് അല്ലേ കേരള സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്? രാഷ്ട്രീയമായി മാത്രമല്ല സാമൂഹികമായിട്ടും സാമുദായികമായിട്ടും വളരെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം തന്നെയല്ലേ സൃഷ്ടിക്കുന്നത്? ശ്രീ ടി ദേവപ്രസാദ്, ചുരുങ്ങിയ വാക്കുകളിൽ. അതിപ്പം നമ്മള് അത് ദൂരെ പിന്നെ വളരെ ഹീനമായ ഒരു പ്രവൃത്തിയാണ് നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമല്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവര് രാഷ്ട്രീയ പാർട്ടിക്കാർ ഉപയോഗിക്കുന്ന ഒരു മാർഗം എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക എന്നുള്ളതാണ്. അധികാരം എങ്ങനെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ശരിയാണെന്നുള്ളതാണ് അവരുടെ ഒരു 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 സമീപനം. അതിനെ നമ്മൾ കൗണ്ടർ ചെയ്ത് അല്ലെങ്കിൽ അതിന് ഇരയാകപ്പെടുന്നവര് കൗണ്ടർ ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് സാധിക്കുകയുള്ളൂ. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒരു പിന്നെ ഒരു 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 തുടർ ഭരണത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ്. അത് കളഞ്ഞത് ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ അവരുടെ കോൺഗ്രസിലെയും ജനാധിപത്യ മുന്നണിയിലെ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അല്ല, ഈ ഒരു 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 ആരോപണം, സോളാർ ആരോപണം വന്നപ്പോ അന്ന് ഇടതുമുന്നണി ജനാധിപത്യ മുന്നണിയെ ഒന്നിച്ച് ഉമ്മൻചാണ്ടിക്ക് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നെങ്കിൽ, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്ന ഈ ആരോപണത്തെ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുകയല്ലായിരുന്നു. അത് അനുഭവിച്ചവരൊക്കെയാണ് ഇന്ന് കോൺഗ്രസിന്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്നവര്. അവരൊക്കെ അന്ന് ഈ ഉമ്മൻചാണ്ടിയെ തള്ളി പറയാനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കാനോ ഒക്കെ പ്രവർത്തിച്ചവരാണ്. പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം അന്നത്തെ ആ ഗവൺമെന്റ് നാശത്തിലേക്ക് എത്തിച്ച രണ്ട് കാര്യങ്ങളാണ്, ബാർക്കോട കേസും ഈ പിന്നെ സോളാർ കേസും. ബാർക്കോയുടെ കേസിലും മറ്റും ഒക്കെ എങ്ങനെയാണ് മാണിസ്വാമിനെതിരെ നടപടികൾ എടുത്തത്? ഏതോ ഒരു സുപ്രീംകോടതി ഹൈക്കോടതി വിധി ഉണ്ടെന്ന് പറഞ്ഞ് ആരോ ഒരു പരാതി കൊടുത്തതിനെ കുറിച്ച് അന്വേഷണം, അന്വേഷണത്തിൽ റിപ്പോർട്ട്, മറ്റേ കേസെടുക്കുക, എത്ര ക്വിക്കായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പോലീസ് വന്ന് ഇങ്ങനെ. അത് അവർ മനഃപൂർവ്വം നശിപ്പിച്ച ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴും അത് തുടരുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഈ വൃത്തികേട് പറയുന്നവരെ അംഗീകരിക്കുന്നു. ഇപ്പം നമുക്കറിയാം പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരാൾ പറഞ്ഞ ഒരു ഒരു കമന്റ്, അതിനെ ന്യായീകരിക്കുന്ന പാർട്ടി നേതൃത്വം, അതിനെ ന്യായീകരിക്കുന്ന പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ DNA കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന പാർട്ടി നേതൃത്വം, ഇവരാണ് ഇവരൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നത്. പിന്നെ ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകത്തിലേക്ക് വന്ന ഒരു സംഭവമാണ് ഈ ദല്ലാളുമാരുടെ
രാഷ്ട്രീയ സ്വാധീനത്തെ കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ആദ്യം വന്ന് അനിൽ ആന്റണിക്കെതിരായിട്ടാണെങ്കിൽ ഇപ്പൊ ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രനെതിരായിട്ട് വന്നിരിക്കുന്നു. ഈ അയാൾ പറഞ്ഞിരിക്കുന്നത് ഇത് നന്ദകുമാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രം പറഞ്ഞിരിക്കുന്നത് അനിൽ ആന്റണി സംഭവിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ 10 ലക്ഷം രൂപ അയാളോട് മേടിച്ചിട്ടുണ്ട് വസ്തുവിന്റെ ഇടപാടിനാണ്, അവർ വേറെ കുറെ കാര്യങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ രാഷ്ട്രീയത്തിന്റെ അകത്ത് നടക്കുന്ന ഉള്ളറയിൽ നടക്കുന്ന ഒത്തിരി വളരെ മ്ലേച്ഛമായ കാര്യങ്ങളെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളുടെ സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി ഒരുപക്ഷെ കൂടുതലായിട്ട് പുറത്തേക്ക് വന്നേക്കുമായിരിക്കും. പക്ഷേ ഓരോ പാർട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ദോഷകരമായി വരുന്നതെല്ലാം സപ്രസ് ചെയ്യാനായിട്ടുള്ള അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കും. എന്നിട്ട് ഇത് എങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പുതിയ ഇഷ്യൂ ഉണ്ടാക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഇങ്ങനെ അവർക്ക് അലക്കാൻ കിട്ടണം എന്നുള്ളതല്ലാതെ ഇതിനകത്തൊന്നും സത്യം എന്താണ്, ഇതിന്റെ നീതി എന്താണ്, ന്യായം എന്താണ്, അതൊന്നും കണ്ടുപിടിക്കാനൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് വേണ്ട അവർക്ക് അവരുടെ റേറ്റിംഗ് കൂട്ടത്തക്ക രീതിയിൽ ചർച്ച നടത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുക. അതിപ്പം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സി പി എമ്മിലെ ഒരു വലിയ നേതാവ് അദ്ദേഹം പിന്നെ മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം ചോദിച്ചു, കോടികളും കൂടെ കൊടുക്കേണ്ടി പറഞ്ഞു എന്നൊക്കെയാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നവരാ ഒരു ദല്ലാള് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ദല്ലാൾക്ക് എല്ലാ പാർട്ടിക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് വന്നിരിക്കുന്നു. അതൊക്കെ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് തരുന്ന നമുക്ക് കിട്ടുന്ന ഒരു അറിവ്. ഇതൊക്കെ പിന്നെ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പോലും ഒരുപക്ഷെ സംശയിക്കണ്ട. കാരണം ഇവര് ഈ ദല്ലാളുമാർ പറയുന്നൊന്നും പൂർണ്ണമായും നുണയല്ല എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇപ്പൊ അനിൽ ആന്റണിയുടെ കാര്യത്തിലാണെങ്കിൽ പി ജെ കുര്യനും പിന്നെ മറ്റേ പി ടി തോമസ് ആയിരുന്നു സാക്ഷി, പി ടി തോമസ് ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ലല്ലോ. പി ജെ കുര്യൻ ഏതായാലും പറഞ്ഞിരിക്കും ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഈ കേരള രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന അപജയങ്ങളുടെ മുഖങ്ങൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പോലും നമുക്കൊരു ഒരു ഒരു നിർദ്ദേശം. ഇത് ശരിയല്ല, ഇത് ഹീനമാണ്, ഇങ്ങനെ പറയരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പിന്നെ സമൂഹത്തെ മലിനമാക്കരുത് എന്നിവരോട് അഭ്യർത്ഥിക്കാനേ നമുക്ക് സാധിക്കും. ഞാൻ അവസാനിപ്പിച്ചോളാം, ഒരു കാര്യം പറഞ്ഞോട്ടെ. ചാക്കോ സാറ് പറഞ്ഞതുപോലെ ജനങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് വളരെ തന്ത്രപൂർവം തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ മുഴുവൻ മാറ്റി ആകെപ്പാടെ ഒരു പൗരത്വ നിയമത്തിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, പൗരത്വ നിയമത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് അവരെല്ലാം തൃപ്തിയായിരുന്നു. പക്ഷേ ജനങ്ങളുടെ മനസ്സിലെ നീറ്റലുകള് ഇതുകൊണ്ട് ഇല്ലാതാവുകയില്ല, ജനം അതിനനുസരിച്ച് പ്രതികരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ, വളരെ പെട്ടെന്ന് ഡോക്ടർ ചാക്കോ, എന്റെ ഒരു ചോദ്യം, അവസാനത്തെ ഒരു ചോദ്യം, പ്രത്യേകിച്ച് ഈ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു ഒരുമിച്ച് നിൽക്കാത്തതിന്റെ ഒരു അഭാവം, അത് എത്രത്തോളം ക്രൈസ്തവ സമൂഹത്തിന് മാറുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ദോഷം ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഡോക്ടർ ചാക്കോ കളമറമ്പിൽ? പല വിഷയം ഞാൻ ചോദിക്കാൻ കാരണം, പല വിഷയങ്ങളിലും ഒരു ഭിന്നാഭിപ്രായങ്ങൾ, പല ക്രൈസ്തവ സമൂഹങ്ങളുടെ ഭാഗത്തു നിന്ന് ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു പശ്ചാത്തലത്തിൽ. അത് ഞാൻ ഒറ്റ കാര്യം ചേർത്തിട്ടോളാം. സാർ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ഗാന്ധിജി, നെഹ്റു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്ന ആ കോൺഗ്രസ് ലീഡേഴ്സിന്റെ ലെഗസി, ആ ലെഗസിയെ തകർക്കുന്ന ചില രാഷ്ട്രീയ തീരുമാനങ്ങള് ഈ നമ്മുടെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ദുരന്തമാണ്, വാസ്തവത്തിൽ ദേശീയമായ ദുരന്തമാണ്. നമ്മൾ തിരുത്തപ്പെടേണ്ടതാണ് കോൺഗ്രസ്. കാരണം ക്രൈസ്തവ സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷം വലിയൊരു ആധിക്യം കാണിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ന് ആ ലെഗസി തകർക്കുന്ന വിധത്തിലൊരു ദുരന്തം ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. പൊരിമയിലിൽ നിൽക്കുന്ന രണ്ടുപേരിൽ ഒരാളെ വിളിച്ച് ആ സർവത്തെ മേടിച്ചു കൊടുക്കുമ്പോൾ മറ്റേ ആൾക്ക് ആ അതിനെയാണ് നമ്മൾ സംവരണം എന്ന് പലപ്പോഴും പറയുക. അതേസമയത്ത് മറ്റേയാള് ആ സർവത്തെ മേടിച്ചത് കുറിച്ച് ഒരു എനിക്ക് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നില്ല എന്നെങ്കിൽ അത് മതേതരത്വമാണ്. അതേസമയത്ത് ആ പൊരിമയിൽ നിൽക്കുന്നവന് എനിക്കൂടെ സർവത്ത് മേടിച്ചു തന്നുകൂടെ എന്ന് ചോദിച്ചാൽ അതെന്തായി മാറി? അത് വർഗീയതയായി മാറി. ഇങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വളരെ അതിശയകരമായ കാര്യമാണ് നമ്മുടെ വസ്തുക്കളെ. ഇപ്പൊ ഞാനിപ്പോ താങ്കൾ ചോദിച്ചു, ക്രൈസ്തവ സമൂഹം എല്ലാ കാലത്തും ഒന്നിച്ചു നിന്ന് ഏതെങ്കിലും ഒരു സംവിധാനത്തിന് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമില്ല. പക്ഷെ പൊതുവില് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ളവർ അതിന്റെ ഭാഗമായിരുന്നുകൊണ്ട് അത്തരത്തിലുള്ള അഫിനിറ്റി ക്രൈസ്തവ സമൂഹത്തിനും കോൺഗ്രസ് സമൂഹത്തോട് ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇതിന്റെ കെട്ടുമട്ടും മുഴുവൻ മാറി കേരളത്തിൽ തന്നെ അത് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഈ സമൂഹത്തെ തമസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പൊ ആളുകളെ വിവേചിച്ചറിഞ്ഞ് വിവേചനാധികാരം ഉപയോഗിച്ച് വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവർക്ക് തന്നെ വോട്ട് ചെയ്യേണ്ട അവസ്ഥയൊന്നും നമ്മൾ ഈ നിഷ്കർഷിച്ചിട്ട് കാര്യമില്ല. തിരിച്ചറിവായി അല്ല ജോജിയുടെ ചോദ്യം അതായിരുന്നില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി ഒരേ കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ വോട്ട് ചെയ്യുന്നുള്ള അതെന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിറ്റിയിൽ പോലും ഈ ഒരു ഇലക്ഷൻ വന്നു കഴിയുമ്പം വാസ്തവത്തിൽ നമ്മുടെ കമ്മ്യൂണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, നമ്മുടെ സമുദായ പ്രശ്നങ്ങൾ. ആ സമുദായ പ്രശ്നങ്ങളെ ഒക്കെ അതിജീവിച്ച് പോകത്തക്ക വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു പോളറൈസേഷൻ രാഷ്ട്രീയമായി നടത്തും.
കോൺഗ്രസിനോട് അനുഭാവമുള്ളവർ അവിടെ ചേർത്ത് നിർത്തും, മാർക്സിസ്റ്റുകാരോട് അഭിമാനമുള്ളവർ അവിടെ ചേർത്ത് നിർത്തും. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഭിന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സംവിധാനം പ്രചരണത്തിൽ സാധ്യമാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു അനന്തരഫലമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്തരം പ്രചരണങ്ങളൊക്കെ പല കോർണറിൽ നിന്ന് പല വിധത്തിൽ വരുന്നത്. അതല്ലാതെ ബഹു സമൂഹം വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷവും ഉള്ളിന്റെ ഉള്ളിൽ ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നവർ തന്നെയാണ്, അതനുസരിച്ച് പ്രതികരിക്കുന്നവരാണെന്നുള്ളതാണ് എന്റെ ഒരു പക്ഷേ എടുത്തു വരേണ്ട മറ്റൊരു മറ്റൊരു കാര്യം കൂടി ഉണ്ട്. പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായത്തെ അത്തരത്തിലുള്ളൊരു പോളറൈസേഷൻ ബാധിക്കുന്നില്ല. കാരണം അവർ തമ്മിലുള്ള എന്ത് പ്രശ്നം ഉണ്ടായാൽ പോലും ഒരു ഇലക്ഷൻ അടുക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് അവർ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഒരു കാര്യം നമുക്ക് സ്ഥിരമായി കാണുന്ന ഒരു ചിത്രം തന്നെയാണ്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം അവർക്കൊരു സ്വത്വബോധവും ഒരു ഈ പറഞ്ഞ സമുദായ ബോധവും ഉണ്ട്. ഓക്കെ, ക്രൈസ്തവ സമൂഹത്തിന് അത്തരത്തിലൊരു സമുദായ സ്നേഹമോ ഒരു സ്വത്വബോധമോ അതിലേക്ക് വന്നിട്ടില്ല. അവർ കാലകാലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ്. പക്ഷെ ആ കാലം മാറിയിരിക്കുന്നു. ഈ സ്വത്വബോധത്തിലേക്ക് വന്ന് ഈ സമുദായ സ്നേഹവും സമുദായ ബോധവും വളർത്തി സമുദായത്തിൽ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിനടിയിലെ മണ്ണൊഴുകി പോകും. തീർച്ചയായും തീർച്ചയായും, വളരെ വ്യക്തമാണ്. തീർച്ചയായും. ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, ഈ നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, ജാതി മത വർഗ ഭേദമന്യേ ഈ നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന നല്ല വ്യക്തിത്വമുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാൻ കേരളത്തിന് സാധിക്കട്ടെ. തീർച്ചയായും എല്ലാ അധികാരവും ദൈവത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരി ഇന്ത്യ ഭരിക്കട്ടെ. അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിന് ഉള്ള ഒരു വിവേകവും ആ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള വിവേകവും പക്വതയും നമ്മുടെ വോട്ടർമാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സ്കോട്ട് സ്ലീബ, ഒപ്പം തന്നെ ശ്രീ ടി ദേവപ്രസാദ്, ഡോക്ടർ ചാക്കോ കാളമറമ്പിൽ, മൂന്നുപേർക്കും നന്ദി.